بسم الله الرحمن الرحيم. يستبشرون بنعمة من الله وفضل وأن الله لا يضيع أجر المؤمنين الذين استجابوا لله والرسول من بعد ما أصابهم القرح للذين أحسنوا منهم واتقوا أجر عظيم الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل فانقلبوا بنعمة من الله وفضل لم يمسسهم سوء واتبعوا رضوان الله والله ذو فضل عظيم إنما ذلكم الشيطان يخوف أولياءه فلا تخافوهم وخافون إن كنتم مؤمنين السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين سنهم الله സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സഹൃദയരായ നാട്ടുകാരെ സൃഷ്ടികർത്താവായ പടച്ചതമ്പുരാന്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ സമയത്ത് ഇവിടെ ഒത്തൊരുമിക്കാനും
അല്ലാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് അന്യോന്യം മനസ്സിലാക്കുവാനുമുള്ള തൗഫീഖ് നമുക്കനുകൂലമായി ലഭിച്ചിരിക്കുകയാണ്. സമയവും സന്ദർഭവും നമുക്ക് അനുകൂലമാക്കിയ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ആരാണ് അഹ്ലു ബൈത്ത്? എന്താണ് അഹ്ലു ബൈത്തിന്റെ സവിശേഷത? ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബം അഹ്ലു ബൈത്തിന്റെ ഗടത്തിലേക്ക് കടന്നു വന്നാൽ അവരിലുണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാകേണ്ട സവിശേഷത എന്താണ്? അഹ്ലു ബൈത്തിന്റെ പേരിൽ പിൽക്കാലഘട്ടങ്ങളിൽ ലോകത്തിന്റെ മുക്കുമൂലകളിൽ നടന്നിട്ടുള്ള തട്ടിപ്പുകളും ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങളും എന്തൊക്കെയാണ് എന്നിത്യാദി കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ സംക്ഷിപ്തമായി എന്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അഹ്ലുൽ ബൈത്ത് എന്നത് വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കൂടുതൽ കൂടുതൽ പഠിക്കുകയും അന്വേഷിക്കുകയും അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പിൽക്കാലഘട്ടങ്ങളിൽ അഹ്ലു ബൈത്തിനുണ്ടായ അല്ലെങ്കിൽ അഹ്ലു ബൈത്തിന്റെ പേരിലുണ്ടായ വ്യതിയാനങ്ങളെ സംബന്ധിച്ചുമൊക്കെ വളരെ സുദീർഘമായ ഒരു പഠനം തന്നെ ആവശ്യമാണ് എന്നത് അഹ്ലുൽ ബൈത്ത് എന്ന വിഷയത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. കാരണം വളരെ സരളമായ നിലക്ക് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു തന്ന അഹ്ലു ബൈത്ത്, ആ അഹ്ലു ബൈത്തിന്റെ വിശദീകരണങ്ങളിൽ നിന്നെല്ലാം അകന്നുമാറി അഹ്ലു ബൈത്ത് എന്നത് വളരെ സങ്കീർണമാക്കി തീർത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതിനും പുറമെ പിൽക്കാലഘട്ടങ്ങളിൽ അഹ്ലു ബൈത്തിന്റെ പേരിൽ പൗരോഹിത്യം പടച്ചുവിട്ട ഒരുപാടൊരുപാട് സങ്കീർണതകൾ, ആ സങ്കീർണതകൾ കൊണ്ട് എന്താണ് അഹ്ലു ബൈത്ത് എന്ന് പഠിക്കാതെ മനസ്സിലാക്കാതെ അറിയാതെ എല്ലാവരുടെയും മനസ്സിൽ ഒരു പ്രഹേളികയായി അഹ്ലുൽ ബൈത്ത് എന്നത് നിലകൊള്ളുകയാണ്. എന്നാൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി എന്താണ് അഹ്ലു ബൈത്ത് എന്നും അവരുടെ പ്രത്യേകത എന്താണ് എന്നും നമുക്ക് പഠിപ്പിച്ചു തന്നത് നമുക്ക് കാണാൻ കഴിയും. മഹാനായ സയ്യിദ് ഇബ്നു അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രവാചകനിൽ നിന്ന് നിങ്ങൾ കേട്ടത് എന്തെങ്കിലും ഞങ്ങൾക്ക് പറഞ്ഞു തരണം, പഠിപ്പിച്ചു തരണമെന്ന് സയ്യിദ് ഇബ്നു അർക്കം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ സമയത്ത് മഹാനായ സയ്യിദ് ഇബ്നു അർക്കം റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ പ്രവാചകന്റെ ഒരു ഖുത്ബയെ സംബന്ധിച്ച് വിശദീകരിച്ചു കൊടുത്ത ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. ഖാല സയ്യിദ് ഇബ്നു അർക്കം റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു അർക്കം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ എണീറ്റ് നിന്നു. എന്ന് പറയുന്ന ഒരു പ്രദേശത്തുള്ള ഒരു തടാകത്തിന്റെ സമീപം ഞങ്ങൾക്ക് മുന്നിൽ പ്രഭാഷണം നടത്താൻ വേണ്ടിയാണ് മുഹമ്മദ് നബി എണീറ്റ് നിന്നത്. ഈ ഹുമ്മ് എന്ന് പേരുള്ള തടാകം അത് സ്ഥിതി ചെയ്യുന്നത് ബൈന മക്കത്ത വൽ മദീന, മക്കയുടെയും മദീനയുടെയും ഇടയിലാണ്. ആ മക്കയുടെയും മദീനയുടെയും ഇടയിൽ നിലകൊള്ളുന്ന ഹുമ്മ് എന്ന് പറയുന്ന സ്ഥലത്ത് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് മുന്നിൽ പ്രഭാഷണത്തിന് വേണ്ടി എണീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഫഹമീദല്ലാഹു വഅസ്ന അലൈഹി വവഅലാ വദക്കർ, ആദ്യമായി അൽഹംദുലില്ലാ എന്നാണ് റസൂലുള്ള പറഞ്ഞത്. അങ്ങനെ അല്ലാഹുവിനെ സ്തുതിച്ചു പടച്ചതമ്പുരാനെ ഒരുപാട് പുകഴ്ത്തിക്കൊണ്ട്
ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുകയാണ് ഞങ്ങൾ ഉണർത്തുകയാണ് എന്നിട്ട് റസൂലുള്ളാഹ സമയത്ത് പറയുകയുണ്ടായി അമ്മാ ബഅദ് അലാ അയ്യുഹന്നാസ് ഫഇന്നമാ അന ബശറുൻ യൂസിക്കു അയ്യതിയ റസൂലു റബ്ബി ഫഉജീബ് അയ്യുഹന്നാസ് ജനങ്ങളെ ഫഇന്നമാ അന ബശറുൻ ഞാനൊരു മനുഷ്യൻ മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം യൂസിക്കു അയ്യതിയ റസൂലു റബ്ബി എന്റെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള മരണത്തിന്റെ മാലാഖമാർ സമീപിക്കാനുള്ള സമയമെടുത്തിരിക്കുന്നു ഞാൻ വഫാത്താകാറായിരിക്കുന്നു ആ മലക്കെന്നെ സമീപിച്ചു കഴിഞ്ഞാൽ ഫഉജീബ് എനിക്ക് ഉത്തരം നൽകിയേ സപ്പറ്റു ഉത്തരം നൽകാതിരിക്കാൻ പറ്റില്ല ആ ദൂതൻ എന്റെ അടുക്കലേക്ക് വന്നാൽ ഞാൻ ഉത്തരം നൽകുന്നതാണ് പക്ഷേ ഞാൻ യാത്രയാകുമ്പോൾ രണ്ടു കാര്യങ്ങൾ നിങ്ങളിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ പോകുന്നത് ഞാൻ ഈ ലോകത്തുനിന്ന് യാത്രയാകുമ്പോൾ രണ്ടു കാര്യങ്ങൾ നിങ്ങൾക്ക് ബാക്കി വെച്ചിട്ടാണ് പോകുന്നത് റസൂലുള്ളയുടെ പ്രഭാഷണമാണിത് ഹുമ്മു എന്ന് പറയുന്ന തടാകത്തിന്റെ സമീപത്ത് വെച്ചുകൊണ്ട് പ്രവാചകൻ നടത്തിയ പ്രസംഗത്തിലാ പറഞ്ഞത് രണ്ടു കാര്യങ്ങൾ നിങ്ങൾക്ക് ബാക്കി വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് ഞാൻ ഉപേക്ഷിച്ചു പോകുന്ന രണ്ടു കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിന്റെ കിതാബാണ് ആ കിതാബിൽ സന്മാർഗമുണ്ട് അതുപോലെ തന്നെ പ്രകാശവുമുണ്ട് അതുകൊണ്ട് ജനങ്ങളെ അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കണം അള്ളാഹുവിന്റെ കിതാബ് നിങ്ങൾ സ്വീകരിക്കണം വസ്തംസകൂ ബിഹി അള്ളാഹുവിന്റെ കിതാബിനെ നിങ്ങൾ മുറുകെ പിടിക്കണം ഫഹസ്സാലാ കിതാബില്ലാ വറഗബ ഫീഹി അള്ളാഹുവിന്റെ ആ കിതാബ് കൊണ്ട് ജനങ്ങളെ പ്രേരിപ്പിക്കണം അതുപോലെ തന്നെ ജനങ്ങളെ ഭയപ്പെടുത്തുകയും വേണം ആ നിലക്ക് ജനങ്ങളെ ഭയപ്പെടുത്താനും ജനങ്ങളെ പ്രേരിപ്പിക്കാനുമുള്ള ഖുർആൻ അള്ളാഹുവിന്റെ സന്മാർഗമായ ഖുർആൻ അള്ളാഹുവിന്റെ പ്രകാശമായ ഖുർആൻ ഒന്നാമതായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതാ ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള പറയുന്നു സുമ്മ ഖാൽ പിന്നെ റസൂലുള്ള പറഞ്ഞു അഹ്ലു ബൈതി രണ്ടാമതായി അഹ്ലു ബൈതി എന്റെ അഹ്ലു ബൈത്ത് അതും നിങ്ങൾ ശ്രദ്ധിക്കണം അതും നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ എന്റെ അഹ്ലു ബൈത്ത് അതും നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ പിന്നെയും റസൂലുള്ള പറഞ്ഞു അഹ്ലു ബൈത്തി എന്റെ അഹ്ലു ബൈത്ത് ആ അഹ്ലു ബൈത്തിനെയും നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ എന്ന് റസൂലുള്ള മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു മഹാനായ സയ്യിദ് ഇബ്നു അർക്കം റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ആ സമയത്ത് ഫഖാല ലഹു ഹുസൈൻ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇദാ സയ്യിദ് ഇബ്നു അർക്കമിനോട് തിരിച്ചു ചോദിക്കുന്നു വമൻ അഹ്ലു ബൈതിഹി ഏ സയ്യിദ് ഇബ്നു അർക്കമേ താങ്കൾ ഇപ്പോൾ റസൂലുള്ളാഹിന്റെ ഒരു ഖുതുബ പറഞ്ഞുവല്ലോ സഹോദരങ്ങളെ നാം പറഞ്ഞു വന്നത് മഹാനായ സയ്യിദ് ഇബ്നു അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണം കേട്ടുകൊണ്ടിരുന്ന മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു സയ്യിദ് ഇബ്നു അർക്കമിനോട് ചോദിച്ച ചോദ്യമാണ് എന്താണ് സയ്യിദ് ഇബ്നു അർക്കമിനോട് ഹുസൈൻ റളിയല്ലാഹു അൻഹു ചോദിച്ചത് അല്ല സയ്യിദ് ഇബ്നു അർക്കമേ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുമ്മ എന്ന് പറയുന്ന തടാകത്തിന്റെ സമീപത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നൽകിയ ഖുതുബയെ സംബന്ധിച്ച് വിശദീകരിച്ചപ്പോൾ അതിന്റെ അവസാനമായി പറഞ്ഞുവല്ലോ അതേ വഅഹ്ലു ബൈതി വഅഹ്ലു ബൈതി വഅഹ്ലു ബൈതി എന്റെ അഹ്ലു ബൈത്ത് എന്റെ അഹ്ലു ബൈത്ത് എന്റെ അഹ്ലു ബൈത്ത് എന്ന് റസൂലുള്ള മൂന്ന് വട്ടം ആവർത്തിച്ചുവല്ലോ വമൻ അഹ്ലു ബൈതിഹി യാ സയ്യിദ് ആരാണ് ഈ അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞാൽ
അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? സയ്ദ് ഇബ്നു അർഖമേ. അലൈസ നിസാഉഹു മിൻ അഹ്ലി ബൈതിഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാര് അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ അഹ്ലു ബൈത്ത് അല്ലയോ? രണ്ട് ചോദ്യമാണ് സയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹുവിനോട് ഹുസൈൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, മൻ അഹ്ലു ബൈതിഹി യാ സയ്ദ്, ആരാണ് അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞാൽ? രണ്ടാമത്തെ ചോദ്യം, അലൈസ നിസാഉഹു മിൻ അഹ്ലി ബൈതിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ അഹ്ലു ബൈത്തിൽ പെട്ടവരല്ലേ? ഈ ചോദ്യം അങ്ങ് കേട്ടപ്പോ സയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നു, ഖാല നിസാഉഹു മിൻ അഹ്ലി ബൈതിഹി, റസൂലുള്ളാന്റെ ഭാര്യമാര് അവർ അഹ്ലു ബൈത്തിൽ പെട്ടവർ തന്നെയാണോ? അവർ അഹ്ലു ബൈത്തിലുള്ളവരാണോ? വലാകിന്ന, എന്നാൽ സാങ്കേതികമായി അഹ്ലു ബൈത്ത് എന്നാരെ കുറിച്ചാണ് പറയുന്നത്? അഹ്ലു ബൈത്തിഹി മിൻ ഹുരിമ സദഖത്തു ബഅദഹു, റസൂലുള്ളാന്റെ കാലഘട്ടത്തിനു ശേഷം സക്കാത്ത് നിഷിദ്ധമായവരാരോ അവർക്കാണ് അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത്. റസൂലുള്ളാന്റെ ഭാര്യമാര് അവരെ കുറിച്ച് അഹ്ലു ബൈത്ത് എന്ന് പറയാം, പക്ഷേ സാങ്കേതികമായി അഹ്ലു ബൈത്ത് എന്ന് ആരെങ്കിലും കുറിച്ച് പറയണമെങ്കിൽ അവർക്കുണ്ടാകേണ്ട യോഗ്യത, മിൻ ഹുരിമ സദഖത്തു ബഅദഹു, റസൂലുള്ളാന്റെ കാലഘട്ടത്തിന് ശേഷം സക്കാത്ത് ഹറാമായവർ, സക്കാത്ത് വാങ്ങാൻ അവകാശമില്ലാത്തവർ, സക്കാത്ത് നിഷിദ്ധമായവര് അവരാണ് സത്യത്തിൽ അഹ്ലു ബൈത്ത് എന്ന് റസൂലുള്ളാന്റെ വിശദീകരണം സ്വഹാബത്ത് സയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് വീണ്ടും ഹുസൈൻ റളിയല്ലാഹു അൻഹു സയ്ദ് ഇബ്നു അർഖമിനോട് ചോദിക്കുന്നു, അല്ല സയ്ദേ, താങ്കൾ പറഞ്ഞുവല്ലോ റസൂലുള്ളാന്റെ കാലഘട്ടത്തിനു ശേഷം സക്കാത്ത് വാങ്ങൽ ഹറാമായ ആളുകൾക്കാണ് അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത് എന്ന്. എന്നാൽ മൻഹും യാ സയ്ദ്, ആരാണ് റസൂലുള്ളാന്റെ കാലഘട്ടത്തിനു ശേഷം സക്കാത്ത് വാങ്ങൽ ഹറാമായ നിഷിദ്ധമായ ആളുകൾ? ആ സമയത്ത് മഹാനായ സയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് വിശദീകരിച്ചു കൊടുക്കുന്നു, ഹും ആലു അലി, ഒന്നാമതായി ആലു അലി അഥവാ അലിയുടെ കുടുംബമാണ്, രണ്ടാമതായി വാലു ഉഖൈൽ അഖീൽ കുടുംബമാണ്, മൂന്നാമതായി വ ആലു ജഅഫർ ജഅഫർ കുടുംബമാണ്, നാലാമതായി വ ആലു അബ്ബാസ് അബ്ബാസിന്റെ കുടുംബമാണ്. ഈ നാല് കുടുംബക്കാര് അവർക്കാണ് അഹ്ലു ബൈത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സമയത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു തിരിച്ച് സയ്ദ് ഇബ്നു അർഖമിനോട് ചോദിക്കുന്നു, അല്ല സയ്ദേ, കുല്ലു ഹാഉലാഇ ഹുരിമ സദഖാ, ഈ പറയപ്പെട്ട ആലു അലി അഥവാ അലി കുടുംബത്തിന്, അതുപോലെ തന്നെ അഖീൽ കുടുംബത്തിന്, അതുപോലെ ജഅഫർ കുടുംബത്തിന്, അതുപോലെ അബ്ബാസ് കുടുംബത്തിന് സക്കാത്ത് വാങ്ങൽ ഹറാമാണോ? ആ സമയത്ത് സയ്ദ് റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തു, നഅം, അതെ, അവർക്ക് സക്കാത്ത് വാങ്ങൽ നിഷിദ്ധമാണ്. അങ്ങനെ സക്കാത്ത് വാങ്ങൽ നിഷിദ്ധമായ ആളുകൾ അവർക്കാണ് അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത്. വലാകിന്ന അഹ്ലു ബൈത്തിഹി മിൻ ഹുരിമ സദഖത്തു ബഅദഹു, വളരെ വ്യക്തമായി ആരാണ് അഹ്ലു ബൈത്ത് എന്നത് സ്വഹാബികളായ ആളുകൾ തന്നെ വിശദീകരിച്ചു തരികയാണ്. അപ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിനു ശേഷം നാല് കുടുംബം, ആ നാല് കുടുംബത്തിലുള്ള ആളുകൾ, ആ ആളുകൾക്ക് സക്കാത്ത് വാങ്ങൽ നിഷിദ്ധമാണോ? ആ കുടുംബത്തിനിങ്ങോട്ട് വന്നിട്ടുള്ള, ആ കുടുംബം വഴി വന്നിട്ടുള്ള ആളുകൾ, അവർക്ക് പറയുന്ന പേരാണ് അഹ്ലു ബൈത്ത്. ആ അഹ്ലു ബൈത്തിനെ നിങ്ങൾ കാത്തുകൊള്ളണം, സൂക്ഷിച്ചു കൊള്ളണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെയും മദീനയുടെയും ഇടയിലൂടെ ഒഴുകുന്ന ഹുമ്മു എന്ന് പറയുന്ന തടാകത്തിന്റെ സമീപത്ത് നിന്നുകൊണ്ട് വാള് പറയുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ തന്റെ സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ റസൂലുള്ളാഹിന്റെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് അഹ്ലു ബൈത്തിനെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അഹ്ലു ബൈത്തിനോട് വിദ്വേഷം വെക്കുന്നവരാരുമില്ല ഇവിടെ. അഹ്ലു ബൈത്തിനെ അങ്ങേയറ്റം വിമർശിക്കുവാൻ മാത്രം മെനക്കെടുന്നവരാരുമില്ല ഇവിടെ. അഹ്ലു ബൈത്തിനെ അംഗീകരിക്കുന്നു റസൂലുള്ള വിശദീകരിച്ച രൂപത്തിൽ. ഒന്നാമതായി അലി കുടുംബം, രണ്ടാമതായി അഖീൽ കുടുംബം,
മൂന്നാമതായി ജാഫർ കുടുംബം, നാലാമതായി അബ്ബാസ് കുടുംബം. ഈ നാല് കുടുംബം വഴി പിൽക്കാലഘട്ടത്തിൽ സക്കാത്ത് വാങ്ങൽ നിഷിദ്ധമായ നിലക്ക് ഇവിടെ നിലനിന്ന് പോരുന്ന സമൂഹം സമുദായം അവരെ വിശ്വാസികൾ ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്. ആദരിക്കണമെന്നത് പ്രവാചകന്റെ കൽപ്പനയുമാണ്. പക്ഷേ ഇവിടെ നാം മനസ്സിലാക്കേണ്ട മർമ്മപ്രധാനമായ മറ്റൊരു കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു കുടുംബത്തിൽ അണിചേർന്നു എന്നതുകൊണ്ട് അഹ്ലുബൈത്തിന്റെ പരിപൂർണമായ എല്ലാവിധ ഗുണങ്ങളും അവൻ അവകാശപ്പെടാൻ കഴിയുമോ എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിക്കൊണ്ട് അഹ്ലുബൈത്താകണമെങ്കിൽ അവൻ സ്വീകരിക്കേണ്ട നയനിലപാടുകൾ എന്തൊക്കെയായിരിക്കണം? മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, ആ ജീവിതത്തിൽ തന്നെ അതിന് വളരെ വ്യക്തമായ നിലപാടുകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അത് പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട മർമ്മപ്രധാനമായ ഒരു കാര്യമാണ് ഇത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഹ്ലുബൈത്തിന് നൽകിയ ആദരവ് ബഹുമാനം, ആ ആദരവും ബഹുമാനവും ചൂഷണം ചെയ്തുകൊണ്ട് ഒരുപാട് ഒരുപാട് ആളുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അഹ്ലുബൈത്തിനെ ആദരിക്കണമെന്ന് പറയുമ്പോൾ ആ ആദരവിന്റെ മറവിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ഇസ്ലാമിനോട് യാതൊരുവിധ ബന്ധവുമില്ലാത്ത നിലക്കുള്ള ആദർശങ്ങൾ സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കുവാനും അങ്ങനെ അഹ്ലുബൈത്തിൽപ്പെട്ട ആരെങ്കിലും അത്തരത്തിലുള്ള ഇസ്ലാമിക വിരുദ്ധമായ ആദർശങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് ചോദിക്കാൻ പാടില്ല, കാരണം അവർ അഹ്ലുബൈത്താണ്, അവരെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന നിലപാടാണ് ഇസ്ലാമിന്റെ നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അഹ്ലുബൈത്തിന്റെ പേരിൽ ഇസ്ലാമിക വിരുദ്ധമായത് എന്തെങ്കിലും പ്രവർത്തിക്കാൻ പറ്റുമോ? അഹ്ലുബൈത്ത് ഇസ്ലാമിക വിരുദ്ധമായത് എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അതിന് കൂട്ടി നിൽക്കാൻ പറ്റുമോ? അഹ്ലുബൈത്തിന്റെ പേരിൽ ഇസ്ലാമിക വിരുദ്ധമായത് എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോൾ, അഹ്ലുബൈത്തിന്റെ പേരിൽ ഇസ്ലാമിക വിരുദ്ധമായത് എന്തെങ്കിലും പ്രചരിപ്പിക്കുമ്പോ അത് അഹ്ലുബൈത്തിന്റെ പേരിലല്ലേ നമുക്ക് മിണ്ടാതിരിക്കാമെന്ന നിലപാട് ഇസ്ലാമിലുണ്ടോ? ഒരിക്കലും ഇല്ല. അതിലേറ്റവും വലിയ തെളിവാരാണെന്നറിയുമോ? അഷ്റഫുൽ ഖൽഖ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തന്നെ വളരെ വ്യക്തമായ തെളിവാണ്. കാര്യമെന്താ? റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ പ്രവാചകന്റെ പൊന്നോമന പുത്രനായ ഇബ്രാഹിം എന്ന കുട്ടി, ആ കുട്ടി മരണപ്പെട്ടു പോയി, റസൂലുള്ളാഹിന്റെ കയ്യിൽ കിടന്നാണ് മരിച്ചു പോയത്. പ്രവാചകന്റെ കയ്യിൽ കിടന്നാണ് മരിച്ചു പോയത്. ആ സമയത്ത് സൂര്യഗ്രഹണം ബാധിച്ചു. അന്നേ ദിവസം തന്നെ ഇത് കണ്ടപ്പോൾ ആളുകൾ അന്യോന്യം പറയാൻ തുടങ്ങി, കണ്ടോ നബിയുടെ മകനാണ് ഇബ്രാഹിം എന്ന കുട്ടിയാണ്. ആ കുട്ടി മരിച്ചപ്പോൾ ഇതാ സൂര്യന് പോലും ഗ്രഹണം ബാധിച്ചിരിക്കുന്നു, സൂര്യൻ പോലും കരയുകയാണ്. പ്രവാചക കുടുംബത്തിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ, ആ നാട്ടിൽ ഇതാ വളരെ വ്യക്തമായ ഒരു അപവാദം പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു, ഇസ്ലാമിക വിരുദ്ധമായ ഒരു കാര്യം പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് കണ്ടപ്പോ റസൂലുള്ള തന്നെ പൊക്കാൻ വേണ്ടി പറഞ്ഞു, അതേടോ എന്റെ മകൻ മരിച്ചപ്പോ ഇതാ സൂര്യൻ പോലും കരയുകയാണ്. അതാണ് എന്റെ പ്രത്യേകത, എന്റെ കുടുംബത്തിന്റെ പ്രത്യേകത, എന്റെ മഹത്വം, എന്റെ കുടുംബത്തിന്റെ മഹത്വം അതാണ്. എന്റെ കുട്ടി മരിച്ച ദിവസം ഇതാ സൂര്യനെ പോലും ഗ്രഹണം ബാധിച്ചിരിക്കുകയാണ് എന്ന് റസൂലുള്ള പറഞ്ഞു. പറഞ്ഞില്ല നാട്ടുകാർക്കിടയിൽ ഇതാ പ്രവാചകന്റെ മകൻ ഇബ്രാഹിം എന്ന കുട്ടി മരിച്ച സമയത്ത് ഇതാ സൂര്യനെ പോലും ഗ്രഹണം ബാധിച്ചിരിക്കുന്നു എന്ന കള്ളക്കഥ പ്രചരിച്ച ആ സമയത്ത് റസൂലുള്ള നേരെ ഓടുന്നു മിമ്പറിലേക്ക്, ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടുന്നു, സൂര്യഗ്രഹണ നമസ്കാരം നിർവഹിക്കുന്നു. അതിനുശേഷം റസൂലുള്ള മെമ്പറിലേക്ക് കയറിയിട്ട് ഫഹതബന്നാസ് ജനങ്ങളോട് ഖുതുബ പറയുകയാണ്. അതിന്റെ പ്രാരംഭമായി കൊണ്ട് അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്, അല്ലാഹുവിനെ പുകഴ്ത്തുകയാണ്. പിന്നെ റസൂലുള്ള അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്താ റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്തത്? ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാതില്ലാ, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാതില്ലാ, സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട രണ്ട് ദൃഷ്ടാന്തങ്ങൾ മാത്രമാണ്. ലാ യഖ്സിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി, സൂര്യനോ ചന്ദ്രനോ ഒരിക്കലും ആരുടെയെങ്കിലും മരണം കൊണ്ടോ ആരുടെയെങ്കിലും ജനനം കൊണ്ടോ ഗ്രഹണം ബാധിക്കില്ല. നേരെ മറിച്ച് സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടൊരു ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് ഫൈദാറായിത്തും ദാലിക,
സൂര്യന് ഗ്രഹണം ബാധിക്കുന്നതായി നിങ്ങൾ കണ്ടാൽ ഫദുല്ലാഹ ഉടൻ തന്നെ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊള്ളൂ വകബ്ബിറൂ അള്ളാഹുവിന് നിങ്ങൾ തക്ബീർ ചൊല്ലിക്കൊള്ളൂ വസല്ലൂ നിങ്ങൾ നമസ്കരിച്ചുകൊള്ളൂ വതസദ്ദഖൂ നിങ്ങൾ സദഖ ചെയ്തുകൊള്ളൂ ثم قال പിന്നെ റസൂലുള്ള പറഞ്ഞു യാ ഉമ്മത്ത മുഹമ്മദ് ഏ മുഹമ്മദ് നബിയുടെ ഉമ്മത്തേ മാ മിൻ അഹദിൻ അഗ്യറു മിൻ അല്ലാഹി അയ്യസ്നിയ അബ്ദഹു ഔ യസ്നിയ അമതുഹു തീർച്ചയായും അല്ലാഹുവിനെ ഏറ്റവും അധികം അഭിമാന രോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്താണ് ഒരു അടിമ അല്ലാഹുവിന്റെ ഒരു അടിമയെ ഒരു അടിമത്തിയെ വ്യഭിചരിക്കുക എന്നത് അല്ലെങ്കിൽ ഒരു അടിമത്തി അല്ലാഹുവിന്റെ ഒരു അടിമയെ വ്യഭിചരിക്കുക എന്നുള്ളത് അല്ലാഹുവിന് ഏറ്റവും അധികം അഭിമാന രോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് വീണ്ടും റസൂലുള്ള പറഞ്ഞു യാ ഉമ്മത്ത് മുഹമ്മദ് ഏ മുഹമ്മദ് നബിയുടെ ഉമ്മത്തേ വല്ലാഹി അല്ലാഹുവിനെ തന്നെ സത്യം ലൗ തഅലമൂന മാ അഅലമൂ ലൗ തഅലമൂന മാ അഅലമു ഞാൻ അറിയുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ലലഹിക്കുതും ഖലീലാ വലബകൈതും കസീറാ നിങ്ങൾ വളരെ കുറച്ച് മാത്രം ചിരിക്കുകയും കൂടുതൽ കരയുകയും ചെയ്യുമായിരുന്നുവെന്ന് അഷ്റഫുൽ ഹൽക്ക് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമുദായത്തിന് ഖുതുബ പറഞ്ഞു കൊടുത്തു എന്ന് ബുഖാരിയും മുസ്ലിമും മുദ്രിക്കുന്ന ഹദീസിൽ വളരെ വ്യക്തമായി കാണാൻ കഴിയുകയാണ് കണ്ടോ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ട ഇബ്രാഹിം എന്ന കുട്ടി ആ കുട്ടി മരിച്ച സമയത്ത് ആ കുട്ടിയുമായി ചുറ്റിപ്പറ്റി ഇസ്ലാമിക വിരുദ്ധമായ ഒരു പരാമർശം നാട്ടിൽ നടമാടുമ്പോ പ്രവാചകന്റെ കുടുംബത്തിന്റെ പേരിലായാലും ഇസ്ലാമിക വിരുദ്ധമായ ഒരു ആദർശം ഈ നാട്ടിൽ പ്രചരിച്ചുകൂടാ അതിന് സമ്മതിച്ചുകൂടാ അതുകൊണ്ട് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നേരെ മിമ്പറിലേക്ക് കയറി കേറിയിട്ട് പറഞ്ഞു കൊടുക്കുന്നു അല്ല കൂട്ടരെ എന്റെ മകൻ മരിച്ചത് കൊണ്ടൊന്നുമല്ല നിങ്ങൾ ആരും അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടത് ഇസ്ലാമിക വിരുദ്ധമായ ആദർശമാണ് കാരണം ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാതില്ലാ അല്ലാഹുവിന്റെ രണ്ട് ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ദൃഷ്ടാന്തങ്ങളാണ് സൂര്യനും ചന്ദ്രനും ലാ യഖ്സിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി ഒരുത്തന്റെയും ജീവിതം കൊണ്ടോ മരണം കൊണ്ടോ സൂര്യന് ഗ്രഹണം ബാധിക്കുകയില്ല കേട്ടോ സംഗതി വളരെ വ്യക്തമാണ് അഹ്ലു ബൈത്തിന്റെ പേരിലായാലും ഇസ്ലാമിക വിരുദ്ധമായ ഒന്ന് ഒരിക്കലും ഈ സമുദായത്തിനിടയിൽ പ്രചരിപ്പിക്കാൻ പാടില്ല എന്ന വളരെ വ്യക്തമായ നിലപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു അല്ലേ അതുകൊണ്ടല്ലേ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഇസ്ലാമിക പ്രബോധനം നടത്തുവാൻ ആരംഭിച്ചപ്പോൾ തന്നെ പടച്ചു തമ്പുരാൻ നബിയോട് പറഞ്ഞു എന്താ പറഞ്ഞത് നബിയെ താങ്കൾ പ്രബോധനം ആരംഭിക്കണം എവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത് തങ്ങളുടെ കുടുംബക്കാരിൽ നിന്നായിരിക്കണം പ്രബോധനം ആരംഭിക്കേണ്ടത് മുഹമ്മദ് നബിയോട് അല്ല കൽപ്പിക്കുകയാണ് ആദ്യം എന്താ പറഞ്ഞത് നബിയെ തങ്ങളുടെ കുടുംബക്കാരെ ആദ്യം വിളിക്ക് എന്നിട്ട് അവർക്ക് നബിയെ താങ്കൾ താക്കീത് ചെയ്യണം കേട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതാ പടച്ചതമ്പുരാന്റെ കൽപ്പന വരേണ്ട താമസം റസൂലുള്ള കുടുംബക്കാരെയൊക്കെ വിളിച്ചു ഖുറൈശി കുടുംബത്തെ വിളിച്ചു എന്നിട്ട് റസൂലുള്ള പറഞ്ഞു കൊടുക്കുന്നു എന്താണ് ഒന്നാമത്തെ ഉപദേശം എന്നറിയുമോ യാ മാഅശറ ഖുറൈശ് ഞാൻ ഏത് കുടുംബത്തിൽപ്പെട്ടവനാണോ ആ കുടുംബക്കാരായ ഖുറൈശി കുടുംബമേ ഇസ്തറു അംഫുസക്കും നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കാത്തുകൊള്ളണം കേട്ടോ ലാ ഉഗ്നി അങ്കും മിനല്ലാഹി ശൈആ നിങ്ങൾ എന്റെ കുടുംബക്കാരാണ് കാര്യം ശരി പക്ഷേ അല്ലാഹുവിങ്കിൽ നിന്ന് യാതൊന്നും നിങ്ങൾക്ക് വേണ്ടി നേടിത്തരാൻ എനിക്കാവില്ല കേട്ടോ നിങ്ങൾക്ക് നന്മ വേണോ നിങ്ങൾക്ക് റബ്ബിന്റെ മുന്നിൽ വിജയിക്കണോ അല്ലാഹുവിന്റെ അടുക്കൽ ആവശ്യമായത് അവിടേക്ക് ആവശ്യമായത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സമ്പാദിച്ചു കൊള്ളണം കേട്ടോ ഖുറൈശി കുടുംബമേ റസൂലുള്ള അവരെ വിളിച്ചുകൊണ്ട് പറയുകയാണ് രണ്ടാമത് റസൂലുള്ള വിളിച്ചു യാ ബനീ അബ്ദി മനാഫ് അബ്ദു മനാഫിന്റെ മക്കളെ നിങ്ങൾ എന്റെ കുടുംബക്കാര് തന്നെയാണ് കേട്ടോ പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എന്റെ കുടുംബക്കാരാണ് എന്ന് പറഞ്ഞിട്ട് നാളെ പല ലോകത്ത് എന്തെങ്കിലും നേടാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് വരേണ്ട നേരെ മറിച്ച് നിങ്ങൾക്ക് എന്താണ് റബ്ബിന്റെ അടുക്കൽ ആവശ്യമുള്ളത് നിങ്ങളത് സമ്പാദിച്ചു കൊള്ളണം കേട്ടോ
വീണ്ടും റസൂലുള്ള വിളിച്ചു പറഞ്ഞു. ആരെയാ വിളിച്ചു പറഞ്ഞത്? അഹ്ലു ബൈത്ത് എന്ന് പരിചയപ്പെടുത്തിയ റസൂലുള്ളാഹിന്റെ അഹ്ലു ബൈത്ത് എന്ന് റസൂലുള്ളാഹിന്റെ നാവ് കൊണ്ട് പുറത്തേക്ക് വെളിവായ മഹാനായ അബ്ബാസ് കുടുംബം. ആ കുടുംബത്തെ വിളിച്ചിട്ട് റസൂലുള്ളാഹ് പറയുന്നു, യാ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ബാസേ, ലാ ഉഗ്നി അൻക മിനല്ലാഹി ശൈആ, നാളെ റബ്ബിന്റെ കോട്ടിൽ വന്നിട്ട് ഞങ്ങൾ മുഹമ്മദ് നബിയുടെ കുടുംബമാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും തരണമെന്ന് വാദിച്ചിട്ട് നാളെ പാരത്രിക ലോകത്ത് വന്നിട്ട് എന്തെങ്കിലും നേടാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. ലാ ഉഗ്നി അൻകും മിനല്ലാഹി ശൈആ, അല്ലാഹുവിങ്കൽ നിന്ന് യാതൊന്നും നേടിത്തരാൻ ഈ ഒരിക്കലും എന്നെ കൊണ്ട് സാധിക്കില്ല കേട്ടോ. റസൂലുള്ളാഹ് വീണ്ടും വിളിക്കുന്നു. ആരെയാ വിളിച്ചത്? വയാ സഫിയത അമ്മത റസൂലില്ലാ, എന്റെ അമ്മായി, റസൂലുള്ളാഹിന്റെ അമ്മായിയായ സഫിയ, റസൂലുള്ളാഹിന്റെ അമ്മായിയായ സഫിയ, ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈആ, എന്റെ കുടുംബക്കാര് തന്നെയാണ്, എന്റെ അമ്മായി തന്നെയാണ്, പക്ഷേ പടച്ചവന്റെ അടുക്കൽ ും വേണമെങ്കിൽ അധ്വാനിച്ചോ പണിയെടുത്തോ. കാരണം ഒരിക്കലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി എനിക്കൊന്നും നേടിത്തരാൻ കഴിയില്ല കേട്ടോ. അവസാനമായി റസൂലുള്ള വിളിക്കുന്നു. ആരെയാണ് വിളിച്ചത്? ഫാത്തിമത്തു ബിലാതു കബദി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ടമാണ് എന്ന് പ്രവാചകൻ തന്നെ പഠിപ്പിച്ച പൊന്നാര മകൾ വിളിച്ചിട്ട് റസൂലുള്ള പറയുന്നു, വയാ ഫാത്തിമ ബിന്ത മുഹമ്മദ്, ഏ മുഹമ്മദിന്റെ മകൾ ഫാത്തിമ, സെലിനി ഈ വാപ്പയുടെ സമ്പത്തിൽ നിന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? നീ ചോദിച്ചുകൊള്ളുക. ഈ ഉപ്പയുടെ സമ്പത്തിൽ നിന്ന് നിനക്ക് ആവശ്യമുള്ളത് നീ ചോദിച്ചുകൊള്ളുക. ഒരു പക്ഷേ ഉപ്പക്കത് തരാൻ കഴിഞ്ഞെന്ന് വരും. പക്ഷേ ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈആ, നാളെ റബ്ബിന്റെ കോർട്ടിൽ പടച്ചവന്റെ മുന്നിൽ ഹാജരാകുമ്പോ യാതൊന്നും നിങ്ങൾക്ക് വേണ്ടി എന്റെ കുടുംബക്കാരാണെന്ന് പറഞ്ഞ് വാങ്ങിത്തരാൻ എനിക്ക് കഴിയില്ല കേട്ടോ എന്ന് റസൂലുള്ള കുടുംബക്കാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് വളരെ വ്യക്തമായി ഹദീസിന്റെ താളുകളിൽ ഇമാം ബുഖാരിയും മുസ്ലിമും ധരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുകയാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ കുടുംബക്കാരാണ് എന്ന് പറഞ്ഞാൽ മാത്രം മതി, വേറൊന്നും ആവശ്യമില്ല എന്ന നിലപാട് റസൂലുള്ള പോലും പഠിപ്പിച്ചില്ല. നേരെ മറിച്ച് പ്രവാചകൻ എന്റെ കുടുംബക്കാരെ വിളിച്ചിട്ട് പറയാണ്, എന്ത്, എന്റെ കുടുംബമാണ് ശരി, പക്ഷേ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണം, നിങ്ങളുടെ തടിയെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണം. എന്റെ കുടുംബത്തിന്റെ പേര് പറഞ്ഞ് പരലോകത്ത് വന്ന് എന്തെങ്കിലും നേടാമെന്ന് വിചാരിച്ചാൽ സാധ്യമല്ല, ഒന്നും നേടിത്തരാൻ എനിക്ക് കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഹ്ലു ബൈത്തിനെ വിളിച്ചുകൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ്, പ്രവാചകന്റെ കുടുംബത്തെ വിളിച്ചുകൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ചിത്രം വളരെ വ്യക്തമാണ്. അഹ്ലു ബൈത്തിനെ ആദരിക്കണം, ബഹുമാനിക്കണം. ആരാണ് അഹ്ലു ബൈത്ത്? സക്കാത്ത് ഹറാമായവർ, സക്കാത്ത് വാങ്ങൽ ഹറാമായ ഒരു വിഭാഗം. ആ വിഭാഗം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാല് കുടുംബം. ആരാണ് ആ കുടുംബങ്ങൾ? ഒന്നാമത് ആലു അലി, അലി കുടുംബം. രണ്ടാമതായി ആലു അബ്ബാസ്, അബ്ബാസ് കുടുംബം. മൂന്നാമതായി ആലു ഉഖൈൽ, അഖീൽ കുടുംബം. നാലാമതായി ആലു ജാഫർ, ജാഫർ കുടുംബം. ഈ നാല് കുടുംബക്കാർ വഴി തായ് വഴിയായി വന്നിട്ടുള്ള ആളുകൾ, അവർക്ക് സക്കാത്ത് വാങ്ങാൻ പാടില്ല. മറ്റുള്ളവരെ സക്കാത്ത് കൊടുത്താൽ അത് വാങ്ങാൻ പാടില്ല, അക്കാത്ത് നമുക്ക് പറ്റൂല. ഇസ്ലാമികമായ ആ നിലപാടിൽ വളരെ ശക്തമായിരിക്കണമെന്നാണ്. ഇസ്ലാമിക ചുറ്റവട്ടങ്ങളിലുമൊക്കെ അഹ്ലു ബൈത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നാണ്. യാതൊരുവിധ ദാക്ഷിണ്യവും ആ വിഷയത്തിലില്ല. നമുക്കറിയാമല്ലോ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയായ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ കുട്ടിയായിരുന്നപ്പോൾ നടന്നു വരുന്ന വഴിക്ക് ഒരു കാരക്ക എടുത്ത് വായിലിട്ടു, ഒരു കാരക്ക എടുത്ത് ആ കുട്ടി വായിലിട്ടു. റസൂലുള്ളാഹ് അത് കണ്ടു. നബി ഓടിച്ചെന്ന് ആ കുട്ടിയുടെ വായിലേക്ക് കൈയിട്ട് ആ കാരക്ക പറിച്ച് പുറത്തെടുത്ത് കളഞ്ഞിട്ട് പറഞ്ഞു, കഹ് കഹ് ഇർമി ബിഹാ, മോനെ അത് തിന്നാൻ പാടില്ല, തുപ്പിക്കളയൂ, വലിച്ചെറിയൂ. കാര്യം എന്താ? അത് നമുക്ക് ഹറാമായതാ, നമുക്ക് ഹറാമാണ്, നമുക്ക് സക്കാത്ത് വാങ്ങാൻ പാടില്ല. ഇത്രയും ശക്തമായ നിലപാട് റസൂലുള്ളാഹ് അഹ്ലു ബൈത്തിന്റെ കാര്യത്തിൽ സ്വീകരിച്ചു കൊണ്ടുപോകും. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ സംഭവിച്ചത് എന്താ? റസൂലുള്ളാഹ് വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം കഴിഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം കഴിഞ്ഞു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമായി. ആ കാലഘട്ടമായപ്പോൾ ഒന്നാമത്തെ വ്യതിയാനം സമുദായത്തിൽ, സമൂഹത്തിൽ സംഭവിക്കുകയാണ്. നമുക്കറിയാം മഹാനായ ഇബ്നു ജറീർ തബരി അദ്ദേഹത്തിന്റെ
താരിഖുൽ മദാഹിബുൽ ഇസ്ലാമിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വിശദീകരിച്ച അബ്ദുല്ലാഹ് ഇബ്നു സബഈ എന്ന് പറയുന്ന ജൂതൻ ഇസ്ലാമിന്റെ ലേബലിൽ ദീനിലേക്ക് കടന്നു വന്നു. ഒരിക്കലും അയാൾ മുസ്ലിം ആയിരുന്നില്ല. ഇസ്ലാമിന്റെ വേഷമണിഞ്ഞുകൊണ്ട് മുസ്ലിം നാമധാരിയായി അഭിനയിച്ചുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു സബഈ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. കടന്നു വന്നിട്ട് മുസ്ലിങ്ങൾക്കിടയിൽ ഇസ്ലാമിക വിരുദ്ധമായ ആദർശം പ്രചരിപ്പിക്കാൻ തുടങ്ങുകയാണ്. ആ ആദർശം അബ്ദുല്ലാഹ് ഇബ്നു സബഈ നടപ്പാക്കാൻ തുടങ്ങുമ്പോൾ തനിക്ക് തന്റെ വാദങ്ങളെ സമർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് അബ്ദുല്ലാഹ് ഇബ്നു സബഈ സ്വീകരിച്ചത് അഹ്ലു ബൈത്തിനെയാണ്. അബ്ദുല്ലാഹ് ഇബ്നു സബഈ പറഞ്ഞു, റസൂലുള്ളാഹിന്റെ മരുമകൻ ഇവിടെയും അലി കുടുംബം ഇവിടെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഇസ്ലാമികമായ ഭരണം ഏറ്റെടുക്കാൻ അവകാശപ്പെട്ടവർ അലി കുടുംബമാണ്. കാരണം അവർ അഹ്ലു ബൈത്താണ്. ആ അഹ്ലു ബൈത്തിന് അവകാശപ്പെട്ട അധികാരം അബൂബക്കറും ഉമറും തട്ടിയെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കാൻ തുടങ്ങി. വസ്വാസ് അഹ്ലു ബൈത്തിന്റെ പേരിലാണ്, നബി കുടുംബത്തിന്റെ പേരിലാണ്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, അലി എന്ന് പറഞ്ഞാൽ വസിയുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ വസിയാണ്. മുഹമ്മദ് നബിക്ക് ശേഷം ഇസ്ലാമികമായ ഭരണചക്രം തിരിക്കാൻ അവകാശപ്പെട്ട വ്യക്തിത്വമാണ് എന്ന് മാത്രമല്ല അലിയിൽ അല്ലാഹു കുടികൊള്ളുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധമായ ആശയം ഒന്നാമതായി അഹ്ലു ബൈത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു സബഈ നടപ്പാക്കാൻ തുടങ്ങി. അത് പിൽക്കാലഘട്ടത്തിൽ വളർന്നു വികസിച്ചു വലുതായി അല്ലേ. നമുക്കറിയാം ഇന്നും ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ഷിയാക്കളുടെ വിശ്വാസ പ്രകാരം അവർക്ക് ഇമാമിയ സങ്കല്പം എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ ഉണ്ടാക്കി തീർക്കുകയും ആ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ വിശ്വാസം ക്രമീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഷിയാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ നബി കുടുംബത്തിന്റെ ആളുകളാണ്, ഞങ്ങൾ അഹ്ലു ബൈത്തിന്റെ ആളുകളാണ്. അഹ്ലു ബൈത്തിന്റെ ആളുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായും മഹാനായ മുഹമ്മദ് നബിക്ക് ശേഷം ഇസ്ലാമികമായ ദഅവത്തും അതുപോലെ തന്നെ ഇസ്ലാമികമായ ഭരണചക്രവും തിരിക്കാൻ അവകാശപ്പെട്ടവർ റസൂലുള്ളാഹിന്റെ കുടുംബക്കാരാണ്. ആ കുടുംബക്കാർ അഥവാ അഹ്ലു ബൈത്ത്, ആ അഹ്ലു ബൈത്തിന്റെ നേതൃത്വം അംഗീകരിക്കുന്നവരാണ് ഞങ്ങൾ എന്നാണ് ഷിയാക്കൾ പറയുക. എന്ന് മാത്രമല്ല അവർ പറയും, ആ ഷിയാക്കളുടെ നേതൃത്വത്തെ തള്ളിക്കളഞ്ഞ, ആ അഹ്ലു ബൈത്തിന്റെ നേതൃത്വത്തെ തള്ളിക്കളഞ്ഞ ഷിയാക്കളല്ലാത്ത സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളൊക്കെ വഴിപിഴച്ചവരാണ് എന്നും അവർ പറയും. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം അഹ്ലു ബൈത്തിന്റെ പേരിൽ ഷിയാക്കൾ ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഏറ്റവും വലിയ അപകടം പിടിച്ചൊരു വാദമാണ്. അഹ്ലു ബൈത്തിനെ മറ്റുള്ളവർ സ്നേഹിക്കുന്നുണ്ട്, വിശ്വാസികൾ ബഹുമാനിക്കുന്നുണ്ട്. ആ അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹവും ബഹുമാനവും ചൂഷണം ചെയ്തുകൊണ്ടാണ് ഷിയാക്കൾ ഈ തത്വമുണ്ടാക്കിയത്. എന്നിട്ട് അവര് പറഞ്ഞു, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകന് ശേഷം അലി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽ നിന്ന് 12 ഇമാമുമാർ വരും. ആ ഇമാമുമാരാണ് നാട് ഭരിക്കേണ്ടത് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെയോ ആ ഇമാമിന്റെ പ്രതിനിധികളായിരിക്കും. എന്ന് മാത്രമല്ല 11 ഇമാമ് വന്നു കഴിഞ്ഞു. മഹാനായ അലി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മകനായ ഹസൻ, അതുപോലെ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവിടെ നിന്നിങ്ങോട്ട് ഓരോ മക്കളെയും എണ്ണി 11 മക്കൾ വന്നു. ഇനി ഒരു ഇമാമോ 12-ാമതൊരു ഇമാമു കൂടിയുണ്ട്. ആ ഇമാമ് പ്രസവിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ആ ഇമാം ഒളിവിലാണ്. മാത്രമല്ല ആ ഒളിച്ചിരിക്കുന്ന ഇമാമിന്റെ പ്രതിനിധികളാണ് ഇന്നത്തെ ഞങ്ങളുടെ നേതാക്കന്മാർ ആയത്തുള്ള ഖുമൈനിമാർ, ആയത്തുള്ള റൂഹുള്ളമാർ എന്നാണ് ഷിയാക്കൾ വാദിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഷിയായിസം എന്ന് പറയുന്ന തത്വം ഇവിടെ സമൂഹത്തിനിടയിൽ കൊണ്ടുവന്നത് അല്ലെങ്കിൽ കടന്നു വന്നത് അഹ്ലു ബൈത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ്. 12 ഇമാമുമാരിൽ വിശ്വസിക്കണമെന്ന തത്വം ഉണ്ടാക്കിക്കൊണ്ടാണ് അഹ്ലു ബൈത്തിന്റെ പേരിൽ അത് ചാർത്തിക്കൊണ്ടാണ് ഷിയാക്കൾ കടന്നു വന്നത്. എന്ന് മാത്രമല്ല ആ ഇമാമിയ സങ്കല്പം ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോഴോ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടായി. എന്താ പ്രശ്നമെന്നറിയുമോ? അഹ്ലു ബൈത്തിൽപ്പെട്ട ഓരോ ആളുകളും ആ ആളുകൾ ഓരോ കുടുംബമായി ഇവിടെ ജീവിക്കുമ്പോ ഓരോ കുടുംബത്തിലെയും ഏറ്റവും മൂത്ത മകനായിരിക്കണം അടുത്ത ഇമാമ് എന്നത് ഷിയാക്കളുടെ ഒരു വിശ്വാസമാണ്. ആ ഷിയാക്കളുടെ വിശ്വാസപ്രകാരം
എല്ലാ കുടുംബത്തിലെയും ഓരോരോ കുടുംബവും തലമുറ തലമുറ മാറി ഇവിടെ വരുമ്പോൾ ഏറ്റവും മൂത്ത മകനായിരിക്കണം ആ കാലഘട്ടത്തിലെ ഇമാമി എന്ന വിശ്വാസം ഇവിടെ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ വന്നപ്പോ ആറാമത്തെ മകൻ ആറാമത്തെ തലമുറ ഇവിടെ ഉണ്ടായി കഴിഞ്ഞപ്പോ ഒരു പ്രശ്നമുണ്ടായി. എന്താ പ്രശ്നമുണ്ടായത്? മറ്റൊന്നുമല്ല, ഈ ആറാമത്തെ ഇമാമിന്റെ മകന്റെ ഇമാമിന്റെ മൂത്ത മകൻ മദ്യപാനിയായിരുന്നു, മദ്യം കുടി കഴിക്കുന്ന ആളാ. അപ്പൊ പ്രശ്നമായി. അടുത്ത ഇമാമിനെ തെരഞ്ഞെടുക്കേണ്ടി വന്നപ്പോ പ്രശ്നമായി. കാര്യം കള്ളുകുടിയെ ഇമാമായി സ്വീകരിക്കാൻ പറ്റൂല എന്നൊരു വിഭാഗം. വേറൊരു വിഭാഗം പറഞ്ഞ് അഹ്ലു ബൈത്താണ്, കള്ളു കുടിച്ചാലും കുഴപ്പമില്ല ഉണ്ടോ. അങ്ങനെ പ്രശ്നമായി. അങ്ങനെ പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ചില ആളുകൾ പറഞ്ഞു, ഒരു പണി ചെയ്യാം, മൂത്തയാളെ നമുക്ക് ഇമാമാക്കണ്ട, രണ്ടാമത്തെ ആളെ ഇമാമാക്കാം. അപ്പൊ സാധാരണ നടന്നു വരുന്ന കീഴ്വഴക്കം അതെന്ത് ചെയ്യും? സാധാരണ ഒരു കീഴ്വഴക്കം ഇവിടെ ഉണ്ടല്ലോ, മൂത്ത മകനെ ഇമാമാക്കുക, അഹ്ലു ബൈത്തിലെ മൂത്ത മകനെ ഇമാമാക്കുക എന്നൊരു കീഴ്വഴക്കമാണല്ലോ ഇവിടെ ഉള്ളത്. അപ്പൊ മൂത്ത മകന്റെ കാര്യത്തിൽ എന്ത് ചെയ്യും എന്ന് ചിന്തിച്ചപ്പോ അവസാനം അവരൊരു മറുമരുന്ന് കണ്ടുപിടിച്ചു. എന്താ മറുമരുന്ന്? മറ്റൊന്നുമല്ല, യജൂസുൽ ബദാ അലല്ലാഹി വൽ ബദാഉ ലഹു മഅൻ. അതേ ബദാ എന്ന് പറയുന്ന സങ്കല്പം, ബദാ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിനെ തെറ്റുപറ്റും. യജൂസുൽ ബദാ അല്ലാഹുവിനെ തെറ്റുപറ്റുന്നതാണ്. എവിടെയാണ് തെറ്റുപറ്റുക? അൽബദാഉ ഫിൽ ഇൽമി, അല്ലാഹുവിന്റെ അറിവിൽ അല്ലക്ക് തെറ്റുപറ്റും. വൽബദാഉ ഫിൽ ഇറാദത്തി, അല്ലാഹുവിന്റെ ഉദ്ദേശത്തിൽ അല്ലക്ക് തെറ്റുപറ്റും. വൽബദാഉ ഫിൽ അംരി, അല്ലാഹുവിന്റെ കൽപ്പനകളിൽ അല്ലാഹു തെറ്റുപറ്റും. അല്ലക്ക് തെറ്റുപറ്റുമെന്ന സിദ്ധാന്തം ഉണ്ടാക്കി. എന്നിട്ട് എന്താ പറഞ്ഞത്? ഈ സിദ്ധാന്തം ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, മാ ബദ ലില്ലാഹി കമാ ബദ ഫി ഇസ്മായിൽ ബിനീ, എന്റെ മകൻ ഇസ്മായിലിന്റെ കാര്യത്തിൽ അല്ലക്ക് തെറ്റുപറ്റിയതുപോലെ വേറൊരു കാര്യത്തിലും അല്ലക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് നഫ്സുൽ മർജ് ഷിയാക്കളുടെ പുസ്തകത്തിൽ എഴുതിവിട്ടു, മൂന്നാം വാള്യം 439-ാമത്തെ പേജിൽ. ഞാൻ പറഞ്ഞു വന്നത് അതേ അഹ്ലു ബൈത്തിന്റെ പേരിൽ പിൽക്കാലഘട്ടത്തിലെ സമൂഹത്തിനുണ്ടായ കുഴപ്പങ്ങളാണ്. സമൂഹത്തിന്റെ ഇടയിൽ ചില ആളുകൾ ഉണ്ടാക്കിയ കുഴപ്പങ്ങളെ സംബന്ധിച്ചാ പറഞ്ഞത്. ഈ രൂപത്തിൽ ബദായിൻ സങ്കല്പമുണ്ടാക്കി അഹ്ലു ബൈത്തിന്റെ പേരിൽ, നിങ്ങൾ മനസ്സിലാക്കണം, അല്ലക്ക് തെറ്റുപറ്റുമെന്ന വിശ്വാസം. ആ വിശ്വാസം കൊണ്ട് അവസാനിച്ചോ? ഇല്ല. പിന്നെയും പറഞ്ഞു, അള്ളാഹുവിന്റെ ഖുർആനിന്റെ ഒറിജിനൽ കോപ്പി ഇവിടെ ഇല്ല കേട്ടോ, അള്ളാഹുവിന്റെ ഖുർആൻ ഇവിടെ നിലനിൽക്കുന്നില്ല. നേരെ മറിച്ച് അന്നസുലൽ ഖുർആൻ, ഖുർആനിന്റെ യഥാർത്ഥമായ കോപ്പി, ഖുർആനിന്റെ അടിസ്ഥാന കോപ്പി, ഹുവമാ ഖദ് ജമാഹു അലിയുൻ അലൈഹി സ്വലാത്തു വസ്സലാം, ആ ഖുർആനിന്റെ യഥാർത്ഥമായ കോപ്പി ക്രോഡീകരിച്ചത് മഹാനായ അലി റളിയല്ലാഹു അൻഹുവാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലാണ് ഖുർആനിന്റെ യഥാർത്ഥ കോപ്പി ഉള്ളത്. വഹുവ മൗജൂദുൻ ഇൻദൽ ഇമാമിൽ ഗായിബി, ആ അലി റളിയല്ലാഹു അൻഹുവിന്റെ ക്രോഡീകരിക്കപ്പെട്ട യഥാർത്ഥ ഖുർആനിന്റെ കോപ്പി ഉള്ളത് അൽ ഇമാമിൽ ഗായിബ്. ഞാൻ നേരത്തെ പറഞ്ഞ 12-ാമത്തെ ഇമാം ഉണ്ടല്ലോ, ഒളിച്ചിരിക്കുന്ന ഇമാമ്, മറഞ്ഞിരിക്കുന്ന ഇമാമ്, ആ ഇമാമിന്റെ കയ്യിലാണ് ഇതാ ഖുർആനിന്റെ യഥാർത്ഥമായ കോപ്പി ഉള്ളത്. വയഖ്തലിഫു അനിൽ ഖുർആനിൽ മൗജൂദ്. ഇത് പറയുമ്പോ ചില ആളുകൾ അതിനെ വ്യാഖ്യാനിച്ചേക്കും. എന്താ വ്യാഖ്യാനിക്കുന്നതെന്നറിയുമോ? എന്താ വ്യാഖ്യാനിക്കുക? അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുള്ള ഖുർആൻ ആ ഖുർആൻ അടിസ്ഥാനപരമായ ഖുർആനാണ്. ആ ഖുർആനും നമ്മുടെ ഖുർആനും ഒന്നു തന്നെയാണ്, പക്ഷേ അടിസ്ഥാന കോപ്പി അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലാണ്. എന്നാൽ ആ അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുണ്ടായിരുന്ന അടിസ്ഥാന കോപ്പി ഇപ്പോൾ ഒളിഞ്ഞിരിക്കുന്ന ഇമാമിന്റെ കയ്യിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ വ്യാഖ്യാനിക്കാൻ ആരും ശ്രമിക്കണ്ട. നേരെ മറിച്ച് ഖുർആനിന്റെ യഥാർത്ഥ കോപ്പി ഒളിഞ്ഞിരിക്കുന്ന ഇമാമിന്റെ കയ്യിൽ മാത്രമാണ്, അത് അലി റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ച ഖുർആനാണ് എന്ന് പറഞ്ഞ അതേ പുസ്തകത്തിൽ തന്നെ പറഞ്ഞു. വയഖ്തലിഫു അനിൽ ഖുർആനിൽ മൗജൂദ്, ആ ഒളിഞ്ഞിരിക്കുന്ന ഇമാമിന്റെ കയ്യിലുള്ള ഖുർആൻ ഇന്ന് നിലവിലുള്ള ഖുർആനുമായി ഒരുപാട് ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഖുർആൻ ആ ഖുർആൻ അല്ലാതെ നേരെ മറിച്ച് ഒരുപാട് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് മാത്രമല്ല, അഹ്ലു ബൈത്തിന്റെ പേരിൽ പിന്നെ പ്രചരിപ്പിച്ച മറ്റൊരു വാദം,
അഹ്ലു ബൈത്തിന്റെ പേരിൽ പിന്നെ പ്രചരിപ്പിച്ച മറ്റൊരു വാദം ഇന്ന ജിബ്രീല കാന യതി ബഅദ വഫാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സലാത്തു വസലാം റസൂലുള്ള വഫാത്തായിട്ടും വരവ് നിർത്തിയില്ല പിന്നെയും ജിബ്രീൽ വന്നുകൊണ്ടിരുന്നു ആരുടെ അടുക്കലേക്ക് ആ വന്നതിൽ ഫാത്തിമ അഹ്ലു ബൈത്തിൽപ്പെട്ട പ്രവാചകന്റെ മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ജിബ്രീൽ വന്നുകൊണ്ടിരുന്നു അദൃശ്യമായ വിവരങ്ങളുമായി അദൃശ്യമായ കാര്യങ്ങളുമായിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ജിബ്രീൽ വന്നുകൊണ്ടിരുന്നു വഹാദാഹു മുസ്ഹഫു ഫാത്തിമ അതാണ് ഫാത്തിമ മുസ്ഹഫ് നമ്മുടെ കയ്യിലുള്ള മുസ്ഹഫ് അല്ല നേരെ മറിച്ചത് ഫാത്തിഹ മുസ്ഹഫ് എന്ന് പറഞ്ഞിട്ട് പുതിയ മുസ്ഹഫ് ഉണ്ട് എന്ന് പറഞ്ഞൊരു വാദം ഈ ഷിയാക്കൾ അഹ്ലു ബൈത്തിന്റെ പേരിൽ കൊണ്ടുവന്നു ഇങ്ങനെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അഹ്ലു ബൈത്തിന്റെ പേരിലാണ് പിൽക്കാലഘട്ടത്തിൽ ആളുകളൊക്കെ ഇല്ലാത്തത് ദീനിലില്ലാത്തതൊക്കെ പ്രചരിപ്പിച്ചത് കാരണം എന്താ അഹ്ലു ബൈത്തിനെ വിശ്വാസികൾ ബഹുമാനിക്കുന്നുണ്ട് ആദരിക്കുന്നുണ്ട് ആ ആദരവും ബഹുമാനവും ചൂഷണം ചെയ്തിട്ട് അതിന്റെ മറവിൽ ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങൾ വളരെ വ്യക്തമായി സമൂഹത്തിന്റെ ഇടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു ഇത് ഒരു പക്ഷേ ഈ കേരളത്തിൽ ബാധിച്ചിട്ടില്ല കേരളത്തിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ യാതൊരുവിധ തെളിവുമില്ല നേരെ മറിച്ച് കേരളത്തിലും വന്നു അല്ലേ അഹ്ലു ബൈത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധമായ ആദർശം പ്രചരിപ്പിക്കുന്നവർ കേരളത്തിലും വന്നു ഇത് ഞാൻ ഈ വിഷയത്തിന് വേണ്ടി താൽക്കാലികമായി ഒപ്പിച്ചുണ്ടാക്കിയ ഒരു വാദമല്ല ചില ആളുകൾ അങ്ങനെ വിചാരിക്കും അഹ്ലു ബൈത്ത് എന്ന വിഷയം വെച്ചിട്ട് എന്തെങ്കിലും പറയണ്ടേ അതുകൊണ്ട് മൗലവി കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് കേരളത്തിലേക്കും വന്നു എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞതാണ് അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട എന്റെ കയ്യിലുള്ള പുസ്തകം ഉമർ ഖാലി എന്ന പേരിൽ പുറത്തിറങ്ങിയ പുസ്തകമാണ് ഈ പുസ്തകം ഇന്നും വാങ്ങാൻ കിട്ടും നമുക്കറിയാം വെളിയങ്കോട് ഉമർ ഖാലിയുടെ മഖബറയിൽ ചെന്നാൽ ഈ പുസ്തകം 100 രൂപ കൊടുത്താൽ വാങ്ങാൻ കിട്ടും ആ ഉമർ ഖാലി എന്ന പേരിൽ പുറത്തിറങ്ങിയ പുസ്തകമാണ് ഈ പുസ്തകത്തിൽ അതിന്റെ 63-ാമത്തെ പേജിൽ കാണാം കൊണ്ടോട്ടി കൈക്കാർക്കെതിരിൽ എന്ന് എന്താണ് ഈ കൊണ്ടോട്ടി കൈക്കാർക്കെതിരെ എന്ന് ഹെഡിങ് കൊടുക്കാൻ കാരണം പറയുന്നത് കിട്ടും ബോംബെക്കടുത്തുള്ള കല്യാൺ സ്വദേശിയും പട്ടാണി വംശജനും മുഖദ്ദം ഗോത്രക്കാരനുമായിരുന്ന മുഹമ്മദ് ഷാ തങ്ങൾ മൈസൂറിൽ നിന്ന് താമരശ്ശേരി ചുരം വഴി മൈസൂർ സുൽത്താൻമാരുടെ കാലഘട്ടത്തിൽ അഥവാ ഹിജറ 1130 കൊണ്ടോട്ടിയിലെത്തിച്ചേർന്നു അക്കാലത്ത് സ്ഥലത്തെ പ്രധാന ധനാഢ്യനായിരുന്ന കീഴക്കാട് പത്തൻ പീടിയേക്കൽ കുഞ്ഞറമ്മൂട്ടി സാഹിബ് അദ്ദേഹത്തിന് തെക്കാവും മക്കാവും പണിയാനും ഭവനം നിർമ്മിക്കുവാനും ഏതാനും ഭൂമി സൗജന്യമായി നൽകി അദ്ദേഹം കൊണ്ടോട്ടിയിൽ താമസിച്ചു നാട്ടിന്റെ ദാനാദിക്കിൽ നിന്നും ഒരു നൂതന തരീക്കത്ത് പ്രചരിപ്പിച്ചു വള്ളുവനാട് പാലക്കാട് ഏറനാട് വയനാട് താലൂക്കുകളിൽ മുഹമ്മദ് ഷാഹിന്റെ തരീക്കത്തിന് നല്ല വേരോട്ടം ലഭിച്ചു കോഴിക്കോട് ജിഫ്രിയും മുഹമ്മദ് ഷാഹും സമകാലികന്മാരും ആദർശ വിരോധികളുമായിരുന്നു അദ്ദേഹം മുഹമ്മദ് ഷാഹിനെയും മുരീദന്മാരെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് പല ഫത്വകളും അറബി കവിതകളും ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട് പൊന്നാനിയിലെ മഹദൂം പണ്ഡിതന്മാരും കൊണ്ടോട്ടി തരീക്കത്തുകാരെ അവിരാമം എതിർത്തുകൊണ്ടിരുന്നു നാട്ടിലാകമാനം പൊന്നാനി കൊണ്ടോട്ടി കൈത്തർക്കം രൂക്ഷമായി അതിനിടയിൽ ഹിജ്ര 1180 മുഹമ്മദ് ഷാഹ് അന്തരിച്ചു കൊണ്ടോട്ടി കുബ്ബയിലും അതിന് സമീപത്തും ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെയും പിൻഗാമികളുടെയും കബറുകൾ സ്ഥിതി ചെയ്യുന്നു ടിപ്പു സുൽത്താൻ നൽകിയ ഇനാംദാർ സ്ഥാനം ബ്രിട്ടീഷുകാർ അംഗീകരിച്ചു ക്രിസ്തകാലങ്ങൾക്കിടയിൽ മുഹമ്മദ് ഷാഹിന്റെ പിൻഗാമികൾ ഉന്നത ജന്മിമാരായി വളർന്നു അദ്ദേഹത്തിന്റെ പിൻഗാമികളുള്ള ഒരാളായ ഇസ്തിയാക്ക് ഷാഹിന്റെ കാലത്ത് മുരീദന്മാർ ശൈഖിന്റെ സന്നിധിയിൽ സുജൂദ് അഥവാ സാഷ്ടാംഗം ചെയ്യുന്ന സമ്പ്രദായം നടപ്പിൽ വരുത്തി കണ്ടോ പിൽക്കാലഘട്ടത്തിൽ കൊണ്ടോട്ടിയിൽ വന്നു എന്ത് അഹ്ലു ബൈത്തിന്റെ പേര് പറഞ്ഞിട്ടൊരു തങ്ങൾ ആ തങ്ങള് അവിടെ വന്നുകൊണ്ട് ഒരു തരീഖത്ത് പുതിയ തരീഖത്ത് പ്രചരിപ്പിച്ചു കൊണ്ടോട്ടിയിലും പരിസര പ്രദേശങ്ങളിലും ഒരു തരീഖത്ത് ഈ തരീഖത്ത് ഒരിക്കലും സുന്നത്തിയ മാത്തുമായി ബന്ധപ്പെട്ട തരീഖത്തല്ല നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഷിയായിസത്തിൽ നിന്ന് ഷിയാക്കളുടെ ഇത് കടമെടുത്തുകൊണ്ട് കൊണ്ടുവന്ന ഒരു തരീഖത്ത് പ്രചരിപ്പിച്ചു എന്ന് മാത്രമല്ല തരീഖത്തിന്റെ പ്രത്യേകത തന്നെ ആ തരീഖത്തിന്റെ പ്രത്യേകത തന്നെ എന്താണെന്നറിയുമോ ആ തരീഖത്തിൽ മെമ്പർഷിപ്പ് എടുക്കണോ എങ്കിൽ ആ തങ്ങളുടെ മുന്നിൽ പോയിട്ടൊന്ന് സുജൂദ് ചെയ്യണം
തങ്ങളെ മുന്നിൽ നിർത്തിയിട്ടൊന്ന് സുജൂദ് ചെയ്താലല്ലാതെ ആ തരീക്കത്തിൽ അംഗത്വമെടുക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോ ആളുകളെല്ലാം പണ്ഡിതന്മാരെല്ലാം അതിനെതിരെ ഉണർന്നു. ചില ആളുകൾ നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ അഹ്ലു ബൈത്താണ് കേട്ടോ മിണ്ടണ്ട, അങ്ങനെയാണ് നമ്മൾ പേടിപ്പിക്കല്. അഹ്ലു ബൈത്താണ് മിണ്ടണ്ട, അവരെന്ത് പറഞ്ഞാലും നമുക്ക് മിണ്ടാനുള്ള അവകാശമില്ല. എന്നാ കേട്ടോ കേട്ട് പഠിച്ചോ ആരൊക്കെയാണെന്നറിയുമോ? അന്ന് ഒന്ന് മമ്പുറം സയ്യിദ് അലവി തങ്ങൾ, മമ്പുറം സയ്യിദ് അലവി തങ്ങൾ, ബൈത്താൻ മുഹമ്മദ് മുസ്ലിയാര്, പയ്യനാട് കരിമ്പനക്കൽ മൊയ്തീൻകുട്ടി മുസ്ലിയാര്, മൗലാന അഹമ്മദ് മഖ്ദൂം തങ്ങള്, മൗലാന മുഹമ്മദ് ഹുസൈൻ തങ്ങള്, അതുപോലെ ഓടക്കൽ മൊയ്തീൻകുട്ടി മുസ്ലിയാര്, മൗലാന സയ്യിദ് മുസ്ലിയാര്, അതുപോലെ തന്നെ മഹാനായ ഉമർ കാ മരക്കാരകത്ത് അബു അബു അബുക്കോയ മുസ്ലിയാര്, ചാലകത്ത് കുസൈ ഹാജി, മൗലാന പുറത്തിയിൽ മുഹമ്മദ് ഷെയ്ഖ് തങ്ങൾ, പൊന്നാനി പുതിയകത്ത് കമ്മുക്കുട്ടി മുസ്ലിയാര്, കോഴിക്കോട്ട് കാലി മൗലാന മൊഹിയുദ്ദീൻ, കോഴിക്കോട്ട് ഹവാലി വീട്ടിൽ കുഞ്ഞാമുട്ടി മുസ്ലിയാരങ്ങൾ തുടങ്ങിയിട്ട് 1000 മുസ്ലിയാക്കന്മാരുടെ പേരിങ്ങനെ കൊടുത്തിരിക്കുന്നു. തങ്ങന്മാരുടെ പേര് കൊടുത്തിരിക്കുന്നു, മമ്പുറം തങ്ങളുടെ പേര് കൊടുത്തിരിക്കുന്നു, ഉമർകാലിയുടെ പേര് കൊടുത്തിരിക്കുന്നു. ഈ പണ്ഡിതന്മാരെല്ലാം അണിനിരന്നുകൊണ്ട് അതേ കൊണ്ടോട്ടിയിൽ വന്ന കള്ളത്തങ്ങൾക്കെതിരെ അഹ്ലു ബൈത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധമായ ആദർശം പ്രചരിപ്പിക്കാൻ വന്ന തങ്ങൾക്കെതിരെ ശക്തമായി പടപൊരുതിയ കഥ ഈ പുസ്തകത്തിന്റെ 64-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, ആ തങ്ങൾ ചെയ്യിക്കുന്ന പ്രവർത്തനത്തിനെതിരെ, ആ തങ്ങളുടെ പ്രവർത്തനത്തിനെതിരെ അഹ്ലു ബൈത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധമായ ആശയം വ്യക്തി പ്രചരിപ്പിച്ചപ്പോ അതിനെതിരെ ഇപ്പറയപ്പെട്ട പണ്ഡിതന്മാര് വളരെ ശക്തമായി എതിർക്കുക മാത്രമല്ല അവരെ എതിർത്തുകൊണ്ട് കവിത പോലും എഴുതിയിരുന്നു. ആ കവിത പോലും ഈ പുസ്തകത്തിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്താണ് കവിതയെന്നറിയുമോ? ഹറാമു സുജൂദുൽ ഖൽഖി ലിൽ ഖൽഖി യക്ഫുറു ബിഹി ബിർതിദാദിൻ ഫഹുവ ഫിസംബി യക്ഫുറു. സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യുക എന്നത് എടോ ഹറാമാണ്, നിഷിദ്ധമാണ്, അല്ലാഹ വിരോധിച്ച കാര്യമാണ്. ഞാൻ അഹ്ലു ബൈത്തിൽ പെട്ടവനാണ്, ഞാൻ തങ്ങളാണ് വലിയ ശൈഖാണ്, അതുകൊണ്ട് എന്റെ മുന്നിൽ സുജൂദ് ചെയ്താൽ പ്രശ്നമില്ല എന്നൊന്നും പറയണ്ട. കാര്യം ആരുടെ മുന്നിൽ സുജൂദ് ചെയ്താലും അല്ലയല്ലയോ, അല്ലാന്റെ മുന്നിലല്ലാതെ ആരുടെ മുന്നിൽ സുജൂദ് ചെയ്താലും അത് ഹറാമാണ് കേട്ടോ, നിഷിദ്ധമാണ് കേട്ടോ. എങ്ങനെയുള്ള നിഷിദ്ധം? അതേ മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന നിഷിദ്ധമാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന നിഷിദ്ധമാണ് എന്ന് മാത്രമല്ല വീണ്ടും വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, സുജൂദുൻ ഹുവൽ മഖ്സൂസു ലില്ലാഹി ലാ ബിഹി ബിഹുക്മിൻ ബിമാ മിൻഹും ലനാ കാന യദ്ഹറു. സുജൂദ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് മാത്രം ചെയ്യേണ്ട കാര്യമാണ്. അല്ലാഹു ഒഴികെ ഒരൊറ്റ പ്രവാചകനും ഒരു ശൈഖും സുജൂദ് കൊണ്ട് ആദരിക്കപ്പെടാൻ അർഹതയില്ല കേട്ടോ. ഞാൻ ശൈഖാണ് തങ്ങളാണെന്ന് പറഞ്ഞ് വന്നിട്ട് സുജൂദ് ചെയ്യാൻ പറഞ്ഞാൽ ഒരിക്കലും അവന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം ഹുവൽ മഖ്സൂസുലില്ല, സുജൂദ് എന്ന് പറഞ്ഞാൽ അല്ലാഹുക്ക് മാത്രം നൽകേണ്ടതാണ്. മാത്രമല്ല അങ്ങനെ വിശദീകരിച്ച് വിശദീകരിച്ചുകൊണ്ട് ഇങ്ങനെ അള്ളാഹിന്റെ ഈ പറയപ്പെട്ട തങ്ങളുടെ മുന്നിൽ സുജൂദ് ചെയ്ത ആൾക്കാർ കാഫിരീങ്ങളാണ്, ഇസ്ലാം ഇന്ന് പുറത്തു പോയവരാണ്, മാമിന് അനന്തരാവകാശം കൊടുക്കാൻ പാടില്ല, അവന് മക്കളെ കൊട്ടിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായി വളരെ സുദീർഘമായ ഒരു കവിതാ സമാഹാരം തന്നെ അന്നത്തെ കൊണ്ടോട്ടി കൈക്കാർക്കെതിരെ, ആ കൈക്കാർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് വന്ന തങ്ങൾക്കെതിരെ, ഉമർ ഖാദിയെ പോലെ, സയ്യിദ് അലവിൽ മമ്പുറം തങ്ങളെ പോലെ, അതുപോലെ കോഴിക്കോടുള്ള ജിഫ്രിയെ പോലുള്ള ആളുകൾ വളരെ ശക്തമായി എതിർത്തതിന്റെ രേഖ ഇന്നും വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. അടോ, അപ്പൊ ഇത് കേരളത്തിലേക്കും വന്നു, ഇത് കേരളത്തിലേക്കും വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത നിലക്കുള്ള ആദർശങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ, അഹ്ലു ബൈത്തിന്റെ പേരിൽ പ്രചരിപ്പിക്കുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിലേക്കും വന്നു. അതിന്റെ ഏറ്റവും വലിയ തെളിവെന്താ? ഞാൻ ഈ നമ്മുടെ പ്രദേശത്തേക്ക് വരാം. കുറച്ച് അടിസ്ഥാനം ഈ വിഷയത്തിൽ പലപ്പോഴും പല ആളുകൾക്കും ഈ അഹ്ലു ബൈത്ത് എന്ന് പറയുമ്പോൾ എന്താണ് ഈ സംഗതി എന്ന് മനസ്സിലാകാത്തതുകൊണ്ട് അടിസ്ഥാനപരമായ കുറച്ച് കാര്യം ഒരടിത്തറ എന്ന നിലയ്ക്ക് ഞാൻ ആമുഖമായി പറഞ്ഞതാ. എന്നാ നമ്മുടെ നാട്ടിലേക്ക് വന്നാലോ ഞാനൊരു സംഭവം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം
മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുന്നാര മോൻ ഇബ്രാഹിം എന്ന കുട്ടി മരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ സമയത്തുണ്ടായ സംഭവം മഹാനായ ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഇബ്രാഹിം എന്ന കുട്ടി മരണാസന്നമായ വേളയിൽ, ആ കുട്ടി പിടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, റസൂലുള്ള കുട്ടിയുടെ അടുക്കലേ കോടി വരികയാണ്. മഹാനായ റസൂലുള്ളാന്റെ പുന്നാരമോനായ ഇബ്രാഹിം എന്ന കുട്ടി ഇതാ അവസാനത്തെ വേദന റൂഹ് പോകുമ്പോഴുള്ള പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ള കുട്ടിയെ വാരി എടുത്തു. ഫജാലത്ത് ഐനാ റസൂലില്ലാഹി തദ്രിഫാൻ. ഈ കുട്ടിയുടെ വേദന കണ്ട്, ആ മരണവപ്രാളം കണ്ട സമയത്ത് റസൂലുള്ളാന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകാൻ തുടങ്ങിയപ്പോ റസൂലുള്ളാനോടൊപ്പം ഉണ്ടായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു റസൂലുള്ളയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് വ അന്ത യാ റസൂലല്ലാഹ്, മുഹമ്മദ് നബിയെ താങ്കൾ പോലും കരയുകയാണോ? താങ്കളുടെ കണ്ണുപോലും നനയുകയാണോ? താങ്കൾ പോലും വിഷമിക്കുകയാണോ എന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു റസൂലുള്ളയോട് ചോദിക്കുമ്പോ റസൂലുള്ള ഇദാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ ഇബ്നു ഔഫ് ഇന്നഹാ റഹ്മ. ഏ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫേ, ഇത് കാരുണ്യമാണ്, ഇത് റഹ്മത്താണ്. അത്രയും പറഞ്ഞിട്ട് റസൂലുള്ള വീണ്ടും വീണ്ടും കരയാൻ തുടങ്ങി. റസൂലുള്ളന്റെ കണ്ണ് നനയാൻ തുടങ്ങി. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഇന്നൽ ഐന തദ്മൽ, കണ്ണ് കണ്ണുനീരൊഴുക്കും കേട്ടോ. വൽ ഖൽബു യഹ്സൻ, തീർച്ചയായും മനസ്സ് വിഷമിക്കുക തന്നെ ചെയ്യും കേട്ടോ. പൊന്നാരമോന്റെ വേർപാട്, ആ വേർപാടിൽ കണ്ണ് നനയുക തന്നെ ചെയ്യും, മാത്രമല്ല മനസ്സ് വിഷമിക്കുക തന്നെ ചെയ്യും. പക്ഷേ നമ്മുടെ പുന്നാര മക്കള് നമ്മൾ നിന്ന് യാത്രയാകുമ്പോ അല്ലാഹുക്ക് തൃപ്തികരമല്ലാത്തതൊന്നും പറയരുത്, അല്ലാഹുക്ക് തൃപ്തിപ്പെട്ടത് മാത്രമേ പറയാൻ പാടുള്ളൂ. മനസ്സ് വിഷമിച്ചോട്ടെ, കണ്ണ് നനഞ്ഞോട്ടെ, കുഴപ്പമില്ല. എന്നിട്ട് റസൂലുള്ള ആ നിറയാർന്ന കണ്ണുകളോടെ, വേദനിക്കുന്ന മനസ്സോടെ ആ കുട്ടിയെ ഉയർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു, പുന്നാരമോനെ, നിന്റെ വേർപാടിൽ അങ്ങേറ്റവും ദുഃഖമുണ്ട് കേട്ടോ, അങ്ങേറ്റം വിഷമമുണ്ട് കേട്ടോ. റസൂലുള്ള പറയാണ്, പ്രവാചകന്റെ പുന്നാരമകൻ, പ്രവാചകന്റെ ചോര മഹാനായ ഇബ്രാഹിം എന്ന കുട്ടി ലോകത്തോട് യാത്രയായി. റസൂലുള്ള അങ്ങേയറ്റം വിഷമിച്ചുപോയി. മഹാനായ മുഹമ്മദ് റസൂലുള്ള കുട്ടി എടുത്ത് പൊട്ടിപ്പൊട്ടി കരഞ്ഞു. കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകി. അവസാനം വിഷമത്തോടെ പറഞ്ഞു, മോനെ നിന്റെ വേർപാടിൽ അങ്ങേയറ്റം വേദനയുണ്ട് കേട്ടോ. നിങ്ങൾ ചിന്തിക്കണം, റസൂലുള്ളാന്റെ പുന്നാരമോനെ കബറടക്കി, പ്രവാചകന്റെ പുന്നാരമോനെ കബറടക്കി. പക്ഷേ ആ റസൂലുള്ളാന്റെ പുന്നാരമോന്റെ പേരിൽ ഒരു ജാറമുണ്ടോ, കബറുണ്ടോ, ദർഗയുണ്ടോ, മക്കാമുണ്ടോ, ഉത്സവമുണ്ടോ, പൂരമുണ്ടോ, വെട്ടും കുത്തും റാത്തീബുണ്ടോ? ഇല്ല. പിൽക്കാലഘട്ടത്തിൽ റസൂലുള്ളാന്റെ കുടുംബക്കാർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ വന്നു, ഞങ്ങൾ അഹ്ലു ബൈത്തിന്റെ ആളുകൾ. അവർക്കും സംഭവിച്ചു അവരുടെ ജീവിതത്തിൽ ഇതുപോലൊരു പ്രശ്നം. അവരുടെ പുന്നാരപുത്രി മരിച്ചുപോയി, അവരുടെ പുന്നാരപുത്രി മരണപ്പെട്ടു. ഇനി എവിടെയാ കബറടക്കേണ്ടത്? ഒറ്റവിടെയും കൊണ്ടുപോകണ്ട, നമ്മുടെ വീട്ടുവാതിക്കൽ തന്നെ കബറടക്കാം, ആ കബറൊന്ന് കെട്ടിപ്പൊക്കാം, അവിടെ ഒരു ഉറൂസ് നടത്താം, അവിടെ ഒരു ഉത്സവം നടത്താം, അവിടെ ഒരു റാത്തീബ് നടത്താം. ആ റാത്തീബ് സിവില് വേണ്ട, ക്രിമിനൽ തന്നെ ആയിക്കൊള്ളട്ടെ. നമ്മൾ മനസ്സിലാക്കണം, എന്തിനാ പറഞ്ഞത്? റസൂലുള്ളാന്റെ ജീവിതത്തിൽ പ്രവാചകന്റെ നേർക്കുനേരെയുള്ള ചോര, ആ ചോര മരണപ്പെട്ടപ്പോ റസൂലുള്ള സ്വീകരിച്ച സമീപനം നാം പഠിച്ചു മനസ്സിലാക്കി. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ
അഹ്ലു ബൈത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നബി കുടുംബത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ വന്ന ആളുകൾ ചെയ്ത പണി എന്താ? ആ പണിയാ ഞാൻ പറഞ്ഞത്. ലേ, നമ്മുടെ നാട്ടിലൊക്കെ സുപരിചിതനായ ഈ നാട്ടിൽ അഹ്ലു ബൈത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന ഒരു വ്യക്തി, ആ വ്യക്തി തന്റെ ജീവിതത്തിൽ സ്വീകരിച്ച ഒരു സമീപനത്തെ സംബന്ധിച്ചാ പറഞ്ഞത്. എന്നിട്ടൊരു ജാറം സ്വന്തം മകളുടെ പേരിൽ ജാറം ഉണ്ടാക്കിയിട്ട് അതിന് പൈതൽ ജാറം എന്ന് പേരിട്ടിട്ട് ആണ്ടോടാണ്ട് ഇതാ സിവിൽ റാത്തിബുകൾ നടത്തുന്ന രംഗമല്ലേ കാണുന്നത്? എവിടെയാണ് ഇവർക്ക് അഹ്ലു ബൈത്തിന്റെ അല്ലെങ്കിൽ നബി കുടുംബത്തിന്റെ ആ സ്ഥാനം അവകാശപ്പെടാൻ കഴിയുക? മുഹമ്മദ് നബിയുടെ കുടുംബത്തിന്റെ സ്ഥാനം അവകാശപ്പെടാൻ എവിടെയാ കഴിയുക? കാര്യം എന്താ? ഞാൻ പറഞ്ഞല്ലോ, സ്വന്തം മകളെ വിളിച്ചിട്ട് റസൂലുള്ള പറഞ്ഞു, പൊന്നാര മോളെ നരകത്തിൽ നിന്ന് നിന്റെ തടിയെ നീ സൂക്ഷിച്ചു കൊള്ളണം കേട്ടോ. സെലിനീമിമ്മാലിമ്മാശീത്തി, ഉപ്പയുടെ സമ്പത്തിൽ നിന്ന് ആവശ്യമുള്ളത് നീ ചോദിച്ചോ മോളെ. പക്ഷേ വല ഓഹനി അങ്കി മിനല്ലാഹി ശൈആ, നാളെ റബ്ബിന്റെ കോട്ടിൽ പടച്ചവന്റെ അടുക്കൽ യാതൊന്നും നേടിത്തരാൻ ഈ ഉപ്പക്ക് കഴിയില്ല കേട്ടോ എന്ന് പൊന്നാര മോളെ ഉപദേശിച്ച പ്രവാചകന്റെ പാരമ്പര്യം അവകാശപ്പെട്ട് വന്നവർ തന്റെ പേരെ കുട്ടി നടന്നു പോകുമ്പോൾ വഴിയിൽ കണ്ടൊരു കാരക്ക എടുത്ത് വായിലിട്ടപ്പോ മോനെ വേണ്ട, നമുക്കതിന് അവകാശമില്ല കേട്ടോ, അത് ഹറാമായ മുതലാണ് കേട്ടോ, അത് തിന്നാനുള്ള അവകാശം നിനക്കില്ല കേട്ടോ എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ വായിൽ കൈയിട്ടുകൊണ്ട് ആ കാരക്ക പുറത്തേക്ക് എടുത്ത് വലിച്ചെറിഞ്ഞ മഹാനായ മുഹമ്മദ് നബിയുടെ കുടുംബം അവകാശപ്പെട്ടുകൊണ്ട് കടന്നു വന്ന ആളുകൾ ചെയ്യുന്ന പണിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പൈതൽ ജാറം. കാരെന്താ? അഹ്ലു ബൈത്തിന്റെ പേരിലാണല്ലോ, നബി കുടുംബത്തിന്റെ പേരിലാണല്ലോ. ആ നബി കുടുംബത്തിന്റെ അഹ്ലു ബൈത്തിന്റെ പേരിലാകുമ്പോ ഒരു പ്രശ്നവുമില്ല. അഹ്ലു ബൈത്തിന്റെ പേരിലാകുമ്പോ കുഴപ്പമില്ല. കാരെന്താ? പറയില്ല, ആരും പറയണ്ട, മിണ്ടണ്ട. കാരണം അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞ് മറ്റുള്ളവർ പേടിപ്പിക്കാനുണ്ടാവുമല്ലോ, മറ്റുള്ളവർ അങ്ങനെ വരട്ടാനുണ്ടാവുമല്ലോ. എന്നാൽ അളവിത്തങ്ങൾക്കില്ലാത്ത വിവരം, വെളിയങ്കോട് ഉമർക്കാദിക്കില്ലാത്ത വിവരമുണ്ട് എന്ന് പറയാൻ നമ്മുടെ നാട്ടിലെ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? അവരൊക്കെ എതിർത്തു കള്ളത്തരീക്കത്തുമായി തങ്ങന്മാർ വന്നപ്പോ കൊണ്ടോട്ടി എതിർത്തില്ലേ? ശക്തമായി എതിർത്തില്ലേ? ഇന്നും ഗ്രന്ഥങ്ങൾ നിലവിലില്ലേ അതിന്റെ പേരിൽ? ഉണ്ട്. അപ്പോ അത്രയും ശക്തമായി മുൻഗാമികളായ ആളുകൾ ഇസ്ലാമിന്റെ പേരിൽ അഹ്ലു ബൈത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധമായ ആശയം പ്രചരിപ്പിക്കുമ്പോ എതിർക്കാറുണ്ട് അല്ലേ? ഈ നിലക്കാണ് സഹോദരങ്ങളെ പൈതൽ ജാറമുണ്ടാക്കി വീട്ടുവളപ്പിൽ ക്രിമിനൽ റാത്തീബുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അവിടെയും തട്ടിപ്പ്. അഹ്ലു ബൈത്തിന്റെ പേരിൽ രണ്ട് തട്ടിപ്പാണ്. ഒന്ന്, കബർ കെട്ടിപ്പോക്കാൻ പാടില്ല. മുഹമ്മദ് നബി വെറുത്ത കാര്യം, പ്രവാചകൻ വിരോധിച്ച കാര്യം, ലാനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അതേ, യഹൂദ നസറാക്കളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു, കാരണം അവരവരുടെ നബിമാരുടെ ഖബറുകളെ ആരാധനാലയങ്ങളാക്കി എന്ന് റസൂലുള്ള പറഞ്ഞു. അങ്ങേയറ്റം റസൂലുള്ള വെറുത്ത കാര്യം തന്റെ മകളുടെ പേരിൽ നടത്തുക, ജാറമുണ്ടാക്കുക. രണ്ടാമത് അവിടെ നടത്തുന്നതോ ക്രിമിനൽ റാത്തീബ് എന്ന രണ്ടാം തട്ടിപ്പ്. ക്രിമിനൽ റാത്തീബ് എന്ന രണ്ടാം തട്ടിപ്പ് അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ക്രിമിനൽ റാത്തീബ് എന്ന് പറഞ്ഞാൽ എന്താ? വെട്ടും കുത്തു റാത്തീബ് എന്നാണ് പറയാർ അല്ലേ? വെട്ടും കുത്തു റാത്തീബ് യഥാർത്ഥമാണോ, ഒറിജിനൽ ആണോ? അല്ല, മഹാ തട്ടിപ്പാണ്. ഞാനിത് വെറുതെ പറയല്ല. വെട്ടും കുത്തും റാത്തീബ് നടത്തി നല്ല പരിചയമുള്ള ഒരാള് ഈ അടുത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു കടന്നു വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് തട്ടിപ്പാണ്. ആരെന്താ മൂപ്പർ സ്റ്റേജിൽ കയറുന്ന ഒരു വെട്ടും കുത്തു റാത്തീബ് നടത്തി, സ്വന്തമായൊരു വെട്ടും കുത്തു റാത്തി. അപ്പോഴാണ് അതിലെ ആയുധം എന്താണെന്നും എങ്ങനെയാണ് ഈ റാത്തീബ് നടത്തുന്നതെന്നും ഒക്കെ മനസ്സിലായത്. മൂപ്പർ ആ രൂപത്തിൽ ഒരു വെട്ടും കുത്തു റാത്തീബ് നടത്തി ആ രംഗം നിങ്ങളൊന്ന് സ്ക്രീനിൽ തന്നെ നേരിട്ട് കണ്ട് മനസ്സിലാക്കി. ഞാൻ കുറച്ച് ദിവസം മുന്നേ, കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ബസിലിങ്ങനെ യാത്ര ചെയ്യുക, ഞാൻ കുറച്ച് ദിവസം മുന്നേ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ബസ്സിലിങ്ങനെ യാത്ര ചെയ്യുക, യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള ആളായിട്ട് ഇങ്ങനെ ഒന്നും വെറുതെ ഉണ്ടാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പം നിങ്ങൾ എവിടെയെന്ന് ചോദിച്ചു, ഞാൻ ഒളവട്ടൂരാണെന്ന് പറഞ്ഞു. ഒളവട്ടൂർ എവിടെ? പഞ്ചപ്പള്ളിയാണ് ഞാൻ ചോദിച്ചു. അല്ല, ആ കുത്രാത്തീവ് അടക്കുന്ന സ്ഥലമല്ലേ അവിടെയാണ്? അപ്പൊ കുത്രാത്തീവ് അടക്കുന്ന സ്ഥലത്ത് അയാളെ നാടിന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ കുത്രാത്തീവ് ഒക്കെ ഇപ്പോൾ ഉണ്ടോന്ന് ചോദിച്ചാണ്. കുത്രാത്തീവ് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? അവിടെ അവിടെ കത്തെടുത്തിട്ടല്ലോ ഷേഖ് ഇങ്ങോട്ട് കുത്തും വായിച്ചിട്ടുള്ളിട്ട്
ആ കത്തി അങ്ങനെ തന്നെ ഉള്ളിക്കാണ്ട് കിടക്കും. എന്നിട്ടോ അതങ്ങോട്ട് ഊരി നോക്കണ സമയത്ത് മുറിവ് കൂടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചതല്ല ഈ മുറിവ് കൂടുന്നത് അള്ളാഹുവാണോ അതല്ല മുഹദ്ദി ഷേഖ്? അത് മുഹദ്ദി ഷേഖാണെന്ന് സംശയിക്കാൻ എന്താ, മുഹദ്ദി ഷേഖ് തന്നെയാണ്. അപ്പൊ എന്താ സംഗതി എന്നറിയോ, ഇതിന്റെ തട്ടിപ്പിന്റെ ഗൗരവങ്ങൾ മനസ്സിലാക്കണം. ആ എന്താ ഗൗരവം? അള്ളാഹു തആല ഖുർആനിൽ പറയാ, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹുവിന്റെ കാര്യം അള്ളാഹിന്റെ കൽപ്പന, ഇദാ അറാദ ശൈഅൻ ഒരു കാര്യത്തെ അവൻ ഉദ്ദേശിച്ചാൽ, അൻ യഖൂല ലഹു കുൻ അതിനോട് ഉണ്ടാവും എന്ന് പറയും, ഫയകൂൻ അതങ്ങുണ്ടാവും. എന്താ പറഞ്ഞു? അള്ളാഹു ഒരു കാര്യത്തെ ഉദ്ദേശിച്ചാൽ, ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചാൽ ഉണ്ടാവും എന്ന് പറയേണ്ട താമസം അപ്പോഴതുണ്ടാവും. അതേ കഴിവ് മുഹദ്ദി ഷേഖിനുണ്ട്. എന്നോടേയകല്ലോടേയവൻ തൻ്റെകൽ ആവെന്ന് ഞാൻ തോൽവില്ലാവും അതെന്നോ വേറെ വല്ലൊരു വസ്തുവിനെ കുഞ്ഞെന്ന് തൊല്ലുകിൽ വിരികെ ഉരുവാക്കും എന്ന് പറഞ്ഞോ വേറെ. കണ്ടോ, വല്ലൊരു വസ്തുവിനെ കുഞ്ഞെന്ന് ചൊല്ലുകിൽ, അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞ അതേ പദം കുഞ്ഞെന്ന് ഞാൻ പറഞ്ഞാൽ ആ വസ്തു ഉണ്ടാകും. അപ്പൊ കത്തിയിട്ടിട്ട് വള്ളന്റെ ഉള്ളിക്കാണ് കുത്തിയിട്ടുണ്ടെങ്കില് അത് വലിച്ചു വരുമ്പോഴേക്ക് മുഹദ്ദി ഷേഖിന് വന്നിട്ട് അത് കുൻ മുറി കൂടുന്നത് പറയേണ്ട താമസത്തിലുള്ള മുറി കൂടും എന്ന് അനുഭവത്തിനോടാണ് കാണിച്ചു കൊടുക്കുക. സഹോദരന്മാരെ, എന്റെ സ്ഥിതി ഒന്ന് ചെറിയ രൂപത്തിൽ ഞാനത് കാണിക്കാം. ഇസ്ലാമാണോ ഇസ്ലാമിന് കടന്നുകൂടിയതാണോ? ഇതങ്ങനെ മനസ്സിലാക്കാനുള്ളത്. അപ്പോഴേക്ക് എല്ലാരും കൂടി കത്തിങ്ങോട്ട് പോകുമ്പോഴേക്ക് എല്ലാരും പരിഭ്രാന്തരായിട്ട് ജനങ്ങളൊക്കെ കൂടി ഇങ്ങനെ നോക്കി നിൽക്കുക. അതിങ്ങനെ കത്തിയൊന്നായിട്ട് ഉള്ളിലാശേ. അപ്പോഴേക്ക് എല്ലാരും കൂടി ഊക്കൂടി യാശേ. അപ്പൊ എല്ലാരും കൂടി കൂടി ലേശം തട്ടിപ്പിന് വേണ്ടിയിട്ട് ലേശം ചോര ഇവിടെ പൊട്ടിപ്പോ. സംഗതിന്റെ യഥാർത്ഥം കേൾക്കണേക്ക്, ഇതാ ഇതിന് പ്രത്യേക കത്തി ഉണ്ടായിരിക്കുക. ഇതാ കത്തി, ഇതിന്റെ ഇതാ ചുണ്ട് കിടക്കുന്നത് ഇവിടെ വളച്ചുകൊണ്ട് കൊണ്ടുപോയിട്ട് ഇവിടെ ചുണ്ട്, ചുണ്ടുകൊണ്ടല്ല കുത്ത്, ചുണ്ടുകൊണ്ടാ കുത്തി ആ വളന്റെ ഉള്ളിക്കാണ് ചെല്ലും, ഇവിടം കൊണ്ടാ കുത്തുണ്ടോ. ഇതാ വളനുള്ളിക്ക് ഇങ്ങനെ പോണ, കണ്ടോ ഇങ്ങനെ കുത്തിയ വളന്റെ ഉള്ളിക്കാണ് ചെല്ലും, കുടലിന്റെ പുറത്ത് കയറും. ഞാൻ ചോദിച്ച അദ്ദേഹത്തിനോട് അതല്ല, ഞാൻ കുത്ത എടി വളവട്ടൊരുക്കാനോട് ഞാൻ ചോദിച്ചു, ശരി ഞാൻ കുത്ത എന്നാ മുറി കൂടു വെച്ച്, ഏ അത് പറ്റൂല, നിങ്ങൾക്ക് കുത്താൻ പറ്റൂല, നിങ്ങൾക്ക് വേണമെങ്കിൽ വലിച്ചു ഊരാ, ഏ നിങ്ങൾക്ക് വേണമെങ്കിൽ വലിച്ചു ഊരാ, കുത്താൻ പറ്റൂല, കുത്തലും മൂപ്പിൽ തന്നെ കുത്തണം. മനസ്സിലായോ തട്ടിപ്പിക്കൊക്കെ, മനസ്സിലായോ? ഇതാണ് ദബ്ബൂസ്, ഒറിജിനൽ ദബ്ബൂസ് ആണിത്. എന്നിട്ട് ഇത് നാക്കാലിപ്പല കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നാക്കാലിപ്പല കൊണ്ടുവരും, നാക്കാലിപ്പല കൊണ്ട് അടിക്കാം. ഇത് നാല് കാലില്ല എന്നുള്ളത് പല വര തന്നെയാണ് കേട്ടോ, ഏഹ് കാലുണ്ടാക്കിയിട്ട് വേണം മാത്രം. വല്ലോരോ വസ്തുവിനെ കുഞ്ഞെന്ന് ചൊല്ലുകിൽ
തിരികെ ഒരു വാക്കും എന്ന് പറഞ്ഞവർ കണ്ടോ മുഹദി ശേഖർ വന്നു മുഹദി ശേഖർ മുറിയാണ് കൂടാൻ പറഞ്ഞു മുറിയാണ് കൂടി അള്ളാഹുക്കുള്ള അതേ പവർ മുഹദി ശേഖർ ഉണ്ട് കാണിച്ചു കൊടുക്കുക സുഹൃത്തെ മനസ്സിലായിട്ടോ എന്താണെന്നറിയോ ദബ്ബൂസ് ഉണ്ടാ നിങ്ങൾ കാണണ്ടോ ഇതിനു വേണ്ടി ഉണ്ടായിരിക്കുക പ്രത്യേകം ഇവിടെ ഈ ചെറുവരലുകൊണ്ട് മുറുക്കി പിടിക്കുക ചെറുവരലുകൊണ്ട് മുറുക്കാണ്ട് പിടിച്ചിട്ട് അടിക്കണ മുഴുവൻ ചെറുവരലാ താങ്ങണത് വെറുതെ അല്ല പഠിച്ചോ ചെറുവരൽ സൃഷ്ടിച്ചത് ഇതാ ഇതിമ്മലാ താങ്ങണത് അടി മുഴുവനും അടിച്ചാണ് താഴത്തിലാക്കിയതൊക്കെ ഉള്ളിക്ക് ചെല്ലാതാ അത് പറഞ്ഞപ്പോ ഞാൻ ഇതൊക്കെ പറഞ്ഞപ്പോഴേ അപ്പൊ അയാള് പറയാണ് എന്നാ നാക്ക് മുറിച്ചിട്ട് പരകമൽ വെക്കണ്ടല്ലോ അതോന്ന് ചോദിച്ചോട് എന്തേ ഇപ്പൊ നിങ്ങളീ പറഞ്ഞതൊക്കെ ഇനി ശരിയാണ് സമ്മതിച്ചാ തന്നെ നാക്ക് മുറിച്ചിട്ട് പരകമൽ വെക്കണുണ്ടല്ലോ സഹോദര ഒന്ന് മനസ്സിലാക്കി എന്റെ ഇളയമാന്റെ മോൻ ഇടവണ്ണക്കാരൻ ഇന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് മഞ്ചേരി റോഡിൽ ലേശം കൊണ്ട് നടന്നാല് ഒരു 50 മീറ്റർ ഇല്ല 25 മീറ്റർ നടന്ന അവരുടെ ബൂത്ത് കാണാൻ കെട്ടി ആ ബൂത്തിന്റെ ഉടമ മാലങ്ങാടൻ മമ്മദ് പഠിച്ച മാർക്കിസ്റ്റാരനാ പഠിച്ച മാർക്കിസ്റ്റാരൻ ഞാനും മാർക്കിസ്റ്റാരനാണ് ഇറക്കല്ല പഠിച്ച മാർക്കിസ്റ്റാരനാ അതുകൊണ്ട് തന്നെ കുറെ കാലം ചങ്ങായി നിരീശ്വരവാദിയായിരുന്നു അൽഹംദുലില്ലാഹില്ലദീ ഹദാന ഇപ്പോൾ ശരിക്കും അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് നല്ല ഭക്തനാണ് നല്ല തൗഹീദ് ഉൾക്കൊള്ളുന്ന വ്യക്തിയാ അക്കാലത്ത് അവൻ നിരീശ്വരവാദിയാ കൊണ്ടോട്ടിയർച്ചയിൽ പോയിട്ട് തട്ടിപ്പ് നടത്തി ആര് അവനും അവന്റെ സംഘവും എന്താ തട്ടിപ്പ് നാക്ക് മുറിക്കുക എങ്ങനെ നാക്ക് മുറിക്കണെന്നറിയോ മാംസത്തിന്റെ കഷ്ണം ഏകദേശം നാക്കിന്റെ രൂപത്തിൽ ചെത്തിണ്ടാക്കിയിട്ടുണ്ടാവും കുറെ അനൗൺസ്മെന്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അക്കാലത്ത് 5 രൂപയാണ് ഒരു ടിക്കറ്റ് അക്കാലത്ത് അങ്ങനെ ആളുകള് ഇതിന്റെ ഉള്ളിൽ ആളുകൾ നിറഞ്ഞു കഴിഞ്ഞാൽ ഇവനെന്ത് പുതപ്പെട്ട് ഇങ്ങനെ മൂടിയിട്ടുണ്ടാവും ചെരിഞ്ഞു കിടക്കായിരിക്കുമല്ലോ പുതപ്പെട്ട് ഇങ്ങനെ മൂടിയിട്ട് സിഗ്നൽ കൊടുക്കും ഏകദേശം ആള് നിറഞ്ഞാ സിഗ്നൽ അപ്പോ ചുവന്ന മഷിഗുളിക ഇപ്പൊ മഷിഗുളിക അങ്ങനെ കാണാനില്ല മുമ്പ് കണ്ടാലും മഷിഗുളിക എന്നിട്ടൊരു ഗുളിക ആ മഷിഗുളിക എടുത്തിട്ട് വായിലിടുക ചെറിയൊരു ശർക്കരൻ്റെ അണി ശർക്കരൻ്റെ കഷ്ണം ഈ ശർക്കര കഷ്ണവും മഷിഗുളിയും കൂടിയാണ് ചവച്ചാല് ഓറിജിനൽ രക്തത്തിന്റെ കളറും അതേ കട്ടി ഉണ്ടാവും അങ്ങനെ അതിങ്ങനെ ചവച്ച് പാകാക്കുമ്പോഴേക്ക് രണ്ടാമത്തെ സിഗ്നൽ കൊടുക്കും ആരും അറിയില്ല സിഗ്നൽ കൊടുക്കുന്നതും രണ്ടാമത്തെ സിഗ്നൽ കൊടുക്കുമ്പോഴേക്ക് എന്താവുന്നറിയോ ഈ മാംസ കഷ്ണം എടുത്തിട്ട് വായിലിടും എന്നിട്ട് കുറച്ചു കാലം അനൗൺസ്മെന്റ് കൂടി കഴിഞ്ഞിട്ട് ആ പേടിയോടുകൂടെ അങ്ങോട്ട് ആ പുതപ്പ് എന്നെ വലിച്ചു വലിക്കും വലിച്ചിട്ട് ഇവനോട് നീ എണീച്ചിരിക്കാൻ പറയും എണീറ്റിരിക്കും നാവ് നീട്ടാൻ പറയും നാവ് നീട്ടും നാവ് നീട്ടുന്നത് ഏതാ ഈ ഇറച്ചി കഷ്ണ ഈ മാംസ കഷ്ണം നാവ് ഇങ്ങനെ നീട്ടിക്കിടക്കുന്ന സമയത്ത് കത്തി എടുത്തിട്ട് നാവ് അരിയ അതാണ് അരിയ അരിഞ്ഞിട്ട് കത്തിട്ടേ അത് അരിഞ്ഞിട്ട് ഇതിന്റെ തുമ്പത്തിന് കുത്തു കത്തി ആർക്ക് വേണമെങ്കിൽ പരിശോധിക്കാം ആർക്ക് വേണമെങ്കിൽ പരിശോധിക്കാം ആർക്ക് വേണമെങ്കിൽ പരിശോധിക്കാൻ ഇങ്ങനെ കൊണ്ടുനടക്കും എല്ലാരും ഒഴിഞ്ഞു മാറും മനസ്സിലാക്കണം നിങ്ങള് ഇതാണ് തട്ടിപ്പ് ഉടുപ്പഴക്കം അടക്കം അഴിച്ചു വെച്ചിട്ടാ കാണിച്ചത് അല്ലേ ആ രൂപത്തിൽ വളരെ വ്യക്തമായി കുത്രാത്തീബിന്റെ തട്ടിപ്പ് എന്താണ് എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം കാണിച്ചു തന്നു അല്ലേ ഈ തട്ടിപ്പടക്കുന്ന കുത്രാത്തീബ് സ്വന്തം മകളുടെ ജാറമുണ്ടാക്കി ആ ജാറത്തിൽ നടത്തുന്നവൻ പ്രവാചകന്റെ കുടുംബ പരമ്പര അവകാശപ്പെടാൻ അഹ്ലുൽ ബൈത്തിന്റെ പേര് പറയാൻ എന്തവകാശമാണ് അവർക്കുള്ളത് എന്നാണ് മാന്യമായി ചോദിക്കാനുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ അവർ പാലിക്കേണ്ട മര്യാദ എന്താണ് എന്ന് മുഹമ്മദ് നബി പഠിപ്പിച്ചു അതിന് വിപരീതമായിട്ട് പിൽക്കാലഘട്ടത്തിൽ അഹ്ലുൽ ബൈത്തിന്റെ പേരിൽ ഓരോ കാലഘട്ടത്തിൽ കൊണ്ടുവന്നത് നാം മനസ്സിലായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാൽ ഈ കൊച്ചു കേരളത്തിൽ പോലും അഹ്ലുൽ ബൈത്തിന്റെ പേര് പറഞ്ഞിട്ട് നാട് നീളാകെ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനെ വിപരീതമായി പ്രചരിപ്പിക്കാനുള്ള ഒരു ലൈസൻസ് ആയിക്കൊണ്ട് നടക്കുന്ന ആളുകൾ അതിന് ഏറ്റവും വളരെ വ്യക്തമായ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് സ്വന്തം മകളുടെ ജാറം പൈതൽ ജാറം എന്ന് പേരിട്ട് ആ ജാറത്തിന്റെ പേരിൽ തന്നെ തട്ടിപ്പ് നടത്തി അതിന് പുറമെ കുത്തറാത്തീബ് എന്ന തട്ടിപ്പ് ആണ്ടോട് ആണ്ട് നടത്തി അതിന് പുറത്തൊരു തട്ടിപ്പ് നടത്തിയിട്ട് അഹ്ലു ബൈത്താണ് പോലും ഞങ്ങൾ കുടുംബക്കാരാണ് പോലും പ്രവാചകന്റെ കുടുംബം അവകാശപ്പെടുന്നവരാണ് പോലും എന്ന് പറയാൻ സഹോദരങ്ങളെ നമുക്ക് എങ്ങനെയാണ് മനസ്സുറക്കുന്നത് ആരാണ് അഹ്ലു ബൈത്ത് അവരുടെ പ്രത്യേകത എന്താണ് ഈ കോലത്തിന് തട്ടിപ്പടുത്താന്നുള്ളതാണോ ആണോ അല്ല നേരെ മറിച്ച് അതിനും പുറമേ അവസാനം വന്ന് 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 ഈ പ്രദേശത്തടക്കം എന്താണ് ഈ പ്രദേശത്തടക്കം എന്താ നടത്തുന്നത് ജീലാനി ആണ്ടു നേർച്ച ആ ജീലാനി ആണ്ടു നേർച്ച നടത്തുമ്പോ 18-ാം തീയതി വ്യാഴാഴ്ച രാത്രി ഇശാ നമസ്കാരത്തിന് ശേഷം ഖുതുബിയത്ത് ആർക്കായത് കൊണ്ട് നടക്കാൻ പറ്റുക പ്രവാചക കുടുംബത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്നവരെ കൊണ്ട് നടക്കാൻ പറ്റുന്നതാണോ ഖുതുബിയത്ത് ആണോ ആരാതുണ്ടാക്കിയത് കായൽ പട്ടണത്തുള്ള സദഖത്തുല്ലാഹിൽ കാഹിരി എന്ന് പറയുന്ന ആള് കായൽ പട്ടണത്തിലുള്ള സദഖത്തുല്ലാഹിൽ കാഹിരി എന്ന് പറയുന്ന ആള് ആരാ ഈ കാഹിരി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തുകാരനാണ് ചില ആൾക്കാർ ഈ കാഹിരി കാഹിരി കേൾക്കുമ്പോ കാഹിരി എന്ന് പറഞ്ഞാൽ അറബിയിൽ കാഹിരി എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം കെയ്റോ അഥവാ ഈജിപ്തി എന്നാ അപ്പൊ സദഖത്തുല്ലാഹിൽ കാഹിരി എന്ന് കേൾക്കുമ്പോ ഈജിപ്തിലുള്ള സദഖത്തുല്ലാ എന്നായിരിക്കും ധരിക്കുക സത്യത്തിൽ കാഹിരി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ ഇവിടുത്തെ കായൽ പട്ടണമാണ് തമിഴ്നാട്ടിലെ ആ തമിഴ്നാട്ടിലെ സദഖത്തുല്ലാഹിൽ കാഹിരി എന്ന് പറയുന്ന ആൾ ഉണ്ടാക്കിയ ഖുതുബിയത്ത് ആ ഖുതുബിയത്ത് ജീലാനിയോടുള്ള ആണ്ട് നേർച്ചയുടെ ഭാഗമായി നടത്തി അതുവഴി ഉണ്ടാക്കുന്ന വരുമാനം അല്ലേ ആ വരുമാനം ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്നവര് പ്രവാചകന്റെ കുടുംബത്തിന്റെ പേര് പറയാൻ അവകാശമുണ്ടോ അഹ്ലു ബൈത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടാൻ അവൻ എന്തെങ്കിലും അവകാശമുണ്ടോ ഒരു അവകാശവും ഇല്ല എന്നാണ് സത്യം ആരാണ് ഈ സദഖത്തുല്ലാഹിൽ കാഹിരി വേറൊരു വട്ടാണ് വേറൊരു വട്ടാണ് ഞാൻ ഇത് വെറുതെ പറയുന്നതല്ല നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം മലക്കുകളൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഈ പറയുന്ന ആൾക്കാരൊക്കെ വർത്താനം പറയാ വിവരങ്ങളൊക്കെ അറിയിച്ചു കൊടുക്കുക ഈ രൂപത്തിൽ സദഖത്തുല്ലാഹിൽ കാഹിരി അടുക്കൽ വന്നു എന്ന് മലക്കുകൾ സദഖത്തുല്ലാഹിൽ കാഹിരി അടുക്കലേക്ക് വന്നു മലക്കുകൾ ആരാ വന്നത് മീക്കായിൽ മഴ പെയ്ക്കുന്ന ആളുണ്ടല്ലോ മീക്കായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നു എന്നിട്ട് മൂപ്പരോട് വർത്താനൊക്കെ പറഞ്ഞിട്ട് പോവാ ആര് മീക്കായിൽ അലൈഹിസ്സലാം നമ്മുടെ ഈ അടുത്ത കാലഘട്ടത്തില് നമ്മുടെ കായൽ പട്ടണത്തിൽ ജനിച്ച സദഖത്തുല്ലാഹിൽ കാഹിരി എന്ന് പറയുന്ന ആള് കഥയിൽ പറയുന്നതാണ് ഞാനിത് വെറുതെ പറയുന്നില്ല നേരെ മറിച്ച് നമ്മുടെ നാട്ടിലെ 3 മുസ്ലിയാക്കന്മാര് പോയി ഈ ദർഗകളും മക്കാമുകളും ഒക്കെ ഷൂട്ട് ചെയ്യാൻ അങ്ങനെ പോയപ്പോ ഒരു പള്ളി കണ്ടു പള്ളിയുടെ പേര് മസ്ജിദു മീക്കായിൽ എന്നാ മസ്ജിദു മീക്കായിൽ മീക്കായിൽ പള്ളി ആ പള്ളിക്ക് മസ്ജിദു മീക്കായിൽ എന്ന് പേര് വരാൻ കാര്യം എന്താ അവർ വിശദീകരിക്കും നിങ്ങൾ കാണുക മസ്ജിദ് മീക്കായിൽ ഒരു ചരിത്ര പ്രസിദ്ധമായ പള്ളിയാണിത് ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ കാഹിരി റളിയല്ലാഹു അൻഹു പള്ളിയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ശുഭ വസ്ത്രധാരിയും സുമുഖനുമായ ഒരു യുവാവ് മജ്ലിസിലേക്ക് കയറി വന്നത് അദ്ദേഹം ഷെയ്ഖുമായി പലതും സംസാരിച്ച് തിരിച്ചുപോയി ഇയാൾ ആരായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ ഉസ്താദിനോട് ചോദിച്ചു അത് മീക്കായിൽ അലൈഹിസ്സലാം ആയിരുന്നു ഞാൻ മഴ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉടനെ അത് പ്രതീക്ഷിക്കാം ഷെയ്ഖ് മറുപടി പറഞ്ഞു മീക്കായലിനെ കാണാൻ കുട്ടികൾ പുറത്തിറങ്ങി ഓടിയെങ്കിലും അവർ നിരാശരായി മടങ്ങി നിമിഷങ്ങൾക്കകം മഴ വർഷിക്കാനും തുടങ്ങി ആ പള്ളിയാണ് ഈ പള്ളി ഇത് മസ്ജിദ് മീക്കായിൽ എന്ന പേരിൽ തന്നെ ഇന്നും അറിയപ്പെടുന്നു അപ്പൊ സഹോദരങ്ങളെ കണ്ടില്ലേ ആ പള്ളിയാണ് ഈ പള്ളി ഉണ്ടോ മീക്കായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നു മീക്കായിൽ നേരിട്ട് വർത്താനൊക്കെ പറഞ്ഞു ഉഷാറായിട്ട് പോരാ അപ്പൊ പിന്നീട് പുറകെ കുട്ടികൾ ഓടി മലക്കിനെ കാണാൻ അതെ മലക്കിനെ കണ്ടോ ഇല്ല അപ്പൊ പണ്ടൊരു കഥ പറയാറുണ്ട് എന്താ കഥ എന്നറിയോ ഒരു മുത്തല്ലിം ഒരിക്കലും ഉസ്താദിക്ക് ഓടി വന്നിട്ട് പറഞ്ഞു ഉസ്താദെ മലക്ക് പോണു എന്ന് പറഞ്ഞു ഉസ്താൻ ആവേശായി ഉസ്താദ് ഇവർ കെട്ടിപ്പിടിച്ചു പൊന്നാര പോലെ നീ മലക്കിനെ കണ്ടല്ലോ എന്റെ കണ്ണ് വലിയ കണ്ണാണ് കേട്ടോ അദൃശ്യമായത് കാണാൻ പറ്റുന്ന കണ്ണാണ് പോനെ നിന്റെ കണ്ണ് അപ്പൊ ഈ കുട്ടി അത്ഭുതത്തോടെ ഉസ്താന് കാണണോ ഉസ്താനും കാണാന്ന് പറഞ്ഞു
ഏ എനിക്ക് കാണാമോ? അതെ, അങ്ങനെ ഉസ്താദിനെ വിളിച്ചിട്ട് പോയി ജനലടുക്കി തന്റെ ദേവസ്ഥാ ദേ പോണു മലക്ക്. അപ്പൊ നോക്കുമ്പോ കൊറേ ആൾക്കാര് സ്വാമി അയ്യപ്പോ അയ്യപ്പോ സ്വാമി മലക്കുവാണ് മലക്കുവാണ് അവര് മലക്കുവാണ്, മനസ്സിലായില്ലേ? ഇതാണ് കുട്ടി വന്നിട്ട് പറയുന്നത് മലക്കുവാണ് ഉണ്ടോ? അപ്പൊ മുസ്താബ് വിചാരിച്ച ഒറ്റ മലക്കായിരിക്കുന്നോ? ഈ കോലത്തിന് മീക്കായി എന്ന മലക്ക് തന്നെ ഇറങ്ങി വന്നു. എന്നിട്ട് വർത്താനം പറഞ്ഞു ആരോട്? ഈ സദഖത്തുല്ലാഹിൽ കാഹിരിയോട്. ആരാ മീക്കായി എന്ന് പറഞ്ഞാൽ? മീക്കായി തന്നെ. ഇപ്പൊ തർക്കവാ മീക്കായിൽ ആരെന്ന വിഷയത്തിൽ. ഇപ്പൊ നമുക്കറിയാം മീക്കായി നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ മീക്കായിലെ പ്രത്യേകത? ഇടി മിന്നെ കാച്ച് മഴ മുതലായവ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്. എന്നാ ഇപ്പൊ പേരോട് വിചാര് പറയാണ് അങ്ങനെ ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല. ആരെ? മീക്കായിൽ എന്ന മലക്കിനെ ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല, മഴ ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല. ആന പറയാൻ പറ്റൂല ഉണ്ടോ? മീക്കായിൽ തന്നെ വിവാദമായിരിക്കാൻ പലരും ലോകത്ത് വിവാദക്കാരൻ. മീക്കായിൽ തന്നെ വിവാദമായിരിക്കും. ആ ഭാഗം കൂടി നിങ്ങളൊന്ന് കാണാം, എന്റെ വിഷയത്തിന്റെ ഭാഗം എന്നുള്ള നിലക്ക് അതുകൂടി കണ്ട് നമുക്കങ്ങ് പോവാം.